നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടുകൂടി നമ്മളുടെ ചാനലിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങളെല്ലാം പ്രിയപ്പെട്ട സംവിധായകനായ ബ്ലെസ്സിയാണ്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അതായത് ഇപ്പോൾ പറയായിരുന്നു മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ എം മാർക്കിനൊക്കെ പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ട് അവരൊക്കെ തീരെ കുഞ്ഞായിരുന്ന കാലത്താണ് തിരുവല്ലയിലെ വീട്ടിൽ പോയിട്ട് ഞാൻ അന്നത്തെ വണ്ടി വെച്ചിട്ട് മാഗസിനിലേക്ക് ഒരു ഫീച്ചറൊക്കെ ചെയ്തു. അതിനുശേഷം വർഷം എത്ര കടന്നുപോയി, ഒരു ആടുജീവിതം തന്നെ അതിൻ്റെ ഇടയ്ക്ക് കടന്നുപോയി അല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും 16 വർഷത്തെ ആടുജീവിതത്തിന് ശേഷമാണ് ബ്ലെസ്സി ഇപ്പോൾ ഇങ്ങനെ നമ്മളെയൊക്കെ മുന്നിൽ ലൈം ലൈറ്റ് നിൽക്കുന്നത്. ഇത്രയും കാലം എവിടെയായിരുന്നു ബ്ലെസ്സി എന്നൊരു ചോദ്യം പോലും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം വളരെ നീണ്ട ഒരു കാലത്തിനിടയ്ക്ക്, കരിയറിനിടയ്ക്ക് വളരെ കുറച്ച് ചിത്രങ്ങളെ ചെയ്തുള്ളൂ. അതിനുശേഷം 2011 കളിമണ്ണിന് ശേഷം അപ്രത്യക്ഷനാവുകയാണ്, 13 കളിമണ്ണിന് ശേഷം അപ്രത്യക്ഷനായിട്ട് പിന്നെ ഇപ്പോൾ ഒരു വൻ വിജയവുമായിട്ട് ആടുജീവിതവുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആടുജീവിതത്തെപ്പറ്റി ധാരാളം ഇൻ്റർവ്യൂസ് ഇഷ്ടംപോലെ വന്നു കഴിഞ്ഞു. നമുക്ക് പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ ഉയരാവുന്നൊരു ചോദ്യം, അങ്ങനെയുള്ളൊരു സംവിധായകൻ്റെ വാഹനം ഏതായിരിക്കും എന്നൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. അത് തന്നെ എൻ്റെ മനസ്സിലും ആ ഒരു ചോദ്യം വന്നു. അങ്ങനെയാണ് ഞാൻ ബ്ലെസ്സിയോടൊന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയും നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്നത് BMW X3 പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണുമ്പോൾ അത് സ്കോഡ ഒക്ടേവിയ ആയിരുന്നു അല്ലേ. ഇപ്പോഴുണ്ട്. അതെനിക്കന്ന് 10-15 വർഷത്തിന് മേലെയായി. ഈ അടുത്ത സമയത്ത് ഞാൻ ഓവറോൾ ഒന്ന് പണിയൊക്കെ കഴിച്ചു. ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് പൈസയാകും, വിറ്റാ കിട്ടാൻ മേലെ പൈസയാകും. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ ഒന്ന് കൊണ്ടു നടന്നാൽ മതി, ദൂരെ ഒത്തിരി സഞ്ചരിക്കണ്ട. പക്ഷെ എൻ്റെ വീട്ടിലിങ്ങനെ അല്ലെങ്കിൽ വളരെ ചെറിയ യാത്രകളിലൊക്കെ കൊണ്ട് അങ്ങനെ ഷെഡിലാക്കാതെ കൊണ്ടു നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പണിയിപ്പിച്ച. അത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ആലോചിക്കും, നമുക്ക് ഈ ചിലതിനോടൊക്കെയുള്ള പ്രതിപത്തി, അപ്പം അതറിയാതെ നമുക്ക് പലത് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം ആടുജീവിതത്തിലാണെങ്കിൽ തന്നെ നജീബ് ആ മസറയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ളൊരു ഓട്ടത്തിൻ്റെ വെപ്രാളത്തിൽ അവൻ ആ ചീഞ്ഞ് കീറിയ ബാഗ് കയ്യിലെടുക്കുക. അപ്പോൾ ആ ബാഗ് അവൻ കൂടെയുള്ള ഹക്കീം ചോദിക്കുന്നു, എന്തിനായിക്കാ ഇത് ഈ എല്ലാം ഇത് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, എങ്ങനെയാണ് ഇതിനെ കളയുന്നത് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പം പെട്ടെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മളൊക്കെ അങ്ങനെയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് സ്വന്തമെന്ന് കരുതുന്നതിനെ അതിനെ ഉപയോഗശൂന്യമായാൽ പോലും അതിനെ ഉപേക്ഷിക്കപ്പെട്ടു പോവുക അല്ലെങ്കിൽ വഴിയിൽ വീണ് കിടക്കുന്ന കാണുക എന്നുള്ളൊരു പ്രയാസം വിഷമമുണ്ട്. അപ്പം അത് എനിക്ക് ലൈഫിൽ എൻ്റെ ലൈഫിൽ അങ്ങനെയാണല്ലോ എന്ന് കരുതിയിട്ട് ഈ സ്കോഡ ശരിക്കും നമ്മളെ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ മെയിൻ്റെനൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രയാസമുണ്ട്. എന്ന് വെച്ചാൽ പല ആദ്യത്തെ ഒക്കെ വേർഷൻസൊക്കെ ആയതുകൊണ്ട് സ്പെയർസ് കിട്ടാൻ പ്രയാസമാണ്. പക്ഷെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അട്രാക്റ്റീവ് നമ്പറൊക്കെ ആയിരുന്നു അന്നത്തെ 111111. അപ്പം ഒരു എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാർക്കൊക്കെ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം കൂടുതൽ ഓടിച്ചിട്ടുള്ള ഒരു വണ്ടിയുടെ, അപ്പം അത് എൻ്റെ വണ്ടിയാണെന്ന് നാട്ടിലൊക്കെ അറിയാവുന്ന ഒരു വണ്ടി, അത് മറ്റൊരാൾ കയറിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് എനിക്കൊരു പ്രയാസം. വിത്ത് കഴിഞ്ഞ് വേറൊരാൾ നമ്മുടെ വണ്ടി കൂടെ ഓടിച്ചു ഓണർഷിപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രയാസം. അതെൻ്റെ അടുത്ത് പണ്ട് കലാഭവൻ മണി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വണ്ടി വിൽക്കുമ്പോൾ തൊട്ടടുത്തൊന്നും വിൽക്കരുതെന്ന്. അപ്പോൾ അതിന് കാരണമായിട്ട് പുള്ളി പറയുന്നത് മകളെ കെട്ടിച്ച് വിട്ടിട്ട് എല്ലാ ദിവസവും മകൾ വീടിൻ്റെ മുന്നിൽ കൂടെ വീണ്ടും പോയൊരു സുഖമില്ലല്ലോ, അതുകൊണ്ട് ദൂരെ വിടാമെന്ന് പറഞ്ഞവരെ. അപ്പോൾ ഇത് ആരെയും വണ്ടികളുടെ ഉപദേശകനാരാണ്? അതിനുശേഷം X3 എത്തിയല്ലോ, ആരാണ് ഇതിൻ്റെ ഒരു ഉപദേശം? എനിക്ക് അങ്ങനെ വലിയ ഒരു ഇപ്പം ഞാൻ അതിനുശേഷം ഞാൻ പലപ്പോഴും ഞാൻ ഈ വണ്ടി കുറച്ച് മുമ്പേ വേണമെങ്കിൽ എടുക്കേണ്ടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികമായിട്ട് സ്കോഡായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പം ഞാൻ എൻ്റെ ചാർട്ടർ അക്കൗണ്ടായിട്ടൊക്കെ സംസാരിക്കണം, പുള്ളിക്കാർ പറഞ്ഞു നമുക്ക് അതിനുള്ളൊരു ഇതായിട്ടില്ലല്ലോ, അതല്ല ഇത് ഇതിന് ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നതാണല്ലോ, അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് പോരെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ മുമ്പ്, ഇതിപ്പോൾ 8 വർഷമായി. അപ്പം ഞാൻ എൻ്റെ ഒരു ആഫ്റ്റർ 50കൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞൊരു വണ്ടി എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ. അപ്പം സ്കോഡ ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഡ്രൈവറെ വെച്ചിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പലപ്പോഴും സ്കോഡ ഓൾമോസ്റ്റ് ഡ്രൈവറാണ് യൂസ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പോഴത്തെ കുറേ പല തിരക്കുകൾ കാര്യങ്ങൾ, പിന്നെ വണ്ടി ഓടിക്കുമ്പം ഒരു പ്രാവശ്യം അതിന് മുമ്പ് ഇൻഡിക്കയായിരുന്നു. ഇൻഡിക്കയുമായിട്ട് ഒരു ദിവസം വൈകുന്നേരം രാത്രി ഒന്നല്ല ഒരു 4-5 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ വണ്ടി ഇങ്ങനെ പരുമലയ്ക്ക് മറ്റോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അറിയാതെ ഒരു ഭയങ്കരമായിട്ടൊരു കടയിലോട്ട് ജനം കയറി. അപ്പോൾ ഞാൻ ഉറങ്ങിയാണോ ആബ്സെൻ്റ് ആയാണോ എന്ന്, പക്ഷേ ഭാഗ്യത്തിന് ഞാൻ ബ്രേക്കിട്ട് നിർത്തുന്നത്. അപ്പോൾ എനിക്ക്
ഈ യാത്രകളിൽ സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായി. ഉറങ്ങുന്നല്ല, നമ്മൾ വേറെ ട്രാവൽ ചെയ്യുന്നു. ഈ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെയാണ്, പുസ്തകം വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ മാറും. അപ്പം അതിനുശേഷമാണ് ഡ്രൈവറ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയിലേക്ക് എത്തിയപ്പോൾ ഞാൻ രാജുവിൻ്റെ പൃഥ്വിരാജൻ്റെ അടുത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചത്. കാരണം അയക്ക് ഇതിനെക്കുറിച്ച്, അപ്പം ഞാനിങ്ങനെ പല രീതിയിലും ഈ X3 എത്തിയപ്പം രാജു പറഞ്ഞത്, ചേട്ടാ ചേട്ടൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ വണ്ടി വാങ്ങിക്കാം, ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളൊരു വണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചാർട്ടർ അക്കൗണ്ടൻറ്റും അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് ബ്ലസ് ഇനിയും ഡ്രൈവ് ചെയ്യുന്ന കാലഘട്ടം ഇനി കുറച്ച് കാലം ഉണ്ടാവുള്ളൂ, എന്നുവെച്ചാൽ പ്രായമായിക്കൊണ്ടിരിക്കുക അല്ലേ എന്ന് വിചാരിച്ചിട്ടാവാം. അത് തീർച്ചയായിട്ടും ഒരു വണ്ടി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് ആൾക്കാരുടെ ഒരു അഡ്വൈസാണ്. അപ്പം പക്ഷേ എനിക്ക് തോന്നി ഈ വണ്ടി ഞാനും എൻ്റെ അപൂർവമായ എൻ്റെ മക്കളും മാത്രമേ ഓടിച്ചിട്ടുള്ളൂ, പുറത്തുനിന്ന് ഒരാളങ്ങനെ വളരെ അപൂർവമായിട്ട് ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു സ്കോഡയും ശരിക്കും പറഞ്ഞ ഒരു ഡ്രൈവേഴ്സ് കാർ അല്ലേ, ഓടിക്കാൻ നല്ല രസമുള്ളൊരു വണ്ടി. അതെ 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 അതെ, ഞാൻ ഒത്തിരി ഓടിച്ചിട്ടുള്ളതാണ്, ഒത്തിരി ഓടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മനസ്സ് സഞ്ചരിച്ച് പോകുന്ന പ്രശ്നമില്ല ഇത് സ്ഥിരമായിട്ട് ഓടിച്ചോളാം? ഇപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ നിർബന്ധിക്കുന്നുണ്ട് ഡ്രൈവറെ വെക്കാനായിട്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണ്. തിരുവല്ലയിൽ നിന്ന് എറണാകുളം എല്ലാ ആഴ്ചയിലും രാവിലെ തിങ്കളാഴ്ച വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഡ്രൈവ് ചെയ്യും, തിരിച്ചങ്ങോട്ട് ശനിയാഴ്ച തിരിച്ച് ഡ്രൈവ് ചെയ്യും എന്നൊക്കെ പറയുന്നത്. ഈ ഡ്രൈവിലാണ് ഞാൻ എനിക്കിവിടെ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡ്രൈവറെ അങ്ങനെ തിരക്കുണ്ടായിട്ടും ഞാൻ അങ്ങനെ വെക്കാനായിട്ട്. പക്ഷേ നമ്മളിപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫുൾ ടൈം ഈ ഫോണിൻ്റെ ഒരു പ്രശ്നമില്ലേ, വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇല്ലേ ഫോൺ വിളികൾ വരിക എന്ന് പറയുന്നത് നമ്മുടെ. പിന്നെ പിന്നെ ബ്ലൂടൂത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് പേരെ ചിലരെയൊക്കെ തിരക്കിനിടയ്ക്ക് വിളിക്കാൻ പറ്റാത്ത ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, സ്ഥിരമായി വിളിച്ച അവരെയൊക്കെ നമുക്ക് ഓർക്കുകയും വിളിക്കാൻ പറ്റുന്ന ചാൻസായി രാവിലെ രാവിലത്തെ ഒരു 2 മണിക്കൂർ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ നമ്മൾ മിസ് ചെയ്യുന്ന പല ആൾക്കാരെയും വിളിക്കാൻ പറ്റും ഈ ഓട്ടത്തിൽ. അപ്പോൾ ഈ 10-18 വർഷത്തോളം സഹസംവിധായകനായിട്ടൊക്കെ ജോലി ചെയ്തു, ആ കാലത്തൊക്കെ വണ്ടി വാങ്ങിച്ചിരുന്നോ അതോ? അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു ഇൻഡിക്കയാണ് എൻ്റെ ആദ്യത്തെ വണ്ടി. ഞാൻ സിനിമ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങൾ, കാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഒരു ഇൻഡിക്കയാണ് അതിൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നത്. ആ ഇൻഡിക്ക എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തന്മാത്രയിലൊക്കെ കാഴ്ച തന്മാത്രയൊക്കെ ഓടിയത് ഇൻഡിക്കയായിരുന്നു. പളുങ്കിലാണ്, പളുങ്കിൻ്റെ ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ എൻ്റെ വണ്ടികളെല്ലാം ഞാൻ എൻ്റെ ബർത്ത്ഡേയുമായി ചേർന്ന വാങ്ങിക്കാറുള്ളത്. ഈ 3 വണ്ടിയും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം പക്ഷെങ്കിൽ ഞാൻ ആ വണ്ടി പെട്ടെന്ന് ഒരു ദിവസം ഞാൻ എനിക്ക് വന്ന് പളുങ്കിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ഒരാൾ വന്ന് ചേട്ടാ നമുക്കിത് വിറ്റേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വളരെ ചെറിയ വിലയ്ക്കാണ് എനിക്ക് തോന്നുന്നു. അന്നേരം ഞാൻ ശ്രദ്ധിച്ചു പോലും വളരെ നിസ്സാരമായ വിലയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷമാണ് ഈ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം ഉണ്ടല്ലോ, ഇപ്പോഴായിരുന്നെങ്കിൽ ഞാനത് കൊടുക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ ചുമ്മാതാണെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ എടുത്തിടാമെന്നുള്ള രീതിയിൽ, എന്നുവെച്ചാൽ ഇതുകൊണ്ടൊന്നും വലിയ വിലയൊന്നും കിട്ടത്തില്ല. ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നടക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് എന്നുള്ള സത്യമാണ് പഴയ വണ്ടി. അതുപോലെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് ഇപ്പോൾ 555 ആണ് ഈ വണ്ടി, 111 ആണ് നമ്മുടെ സ്കോഡ. അപ്പോൾ ഈ വണ്ടി നമ്പറിൽ അതിൽ വിശ്വാസം ഉണ്ടായിട്ടാണോ അതോ ചുമ്മാ? ഒരു വിശ്വാസമില്ല, കാരണം ഇത് പലപ്പോഴും നമ്മൾ തിരുവല്ല RTO ഓഫീസിൽ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങൾ കാര്യം. അപ്പോൾ ഇതിനൊന്നും ഞാൻ 1 രൂപ പോലും അഡീഷണൽ കൊടുത്തിട്ടില്ല, എനിക്കൊന്ന് സാധാരണ പേയ്മെൻറ്റ് മാത്രം ചെയ്തിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട് എടുക്കുന്നു ശരി എന്ന് പറഞ്ഞ് നമ്മളങ്ങ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ല. എന്നാലും നല്ല ഗംഭീര നമ്പറാണ് 111. ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ അന്നും ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നി. 111 എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എടുത്താണെന്ന്. അല്ല, വിശ്വാസത്തിൽ നോക്കുവാണെങ്കിൽ ന്യൂമറോളജി സാധാരണ സിംഗിൾ നമ്പറിലായിട്ടാണല്ലോ ആൾക്കാർ ആലോചിക്കുന്നത്. 4-1 എന്ന് പറഞ്ഞാൽ 4 ഇതല്ലല്ലോ, ഈ 555 അങ്ങനെയല്ല. അപ്പം അത് നോക്കി ആൾക്കാർ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന നമ്പറുകളായിരുന്നു. ഇപ്പം ഈ മുതിർന്ന മക്കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടികളുടെ കാര്യത്തിൽ ഇപ്പം അവരുടെ ഉപദേശം തീർച്ചയായിട്ടും ഇനി മുതൽ പരിഗണിക്കേണ്ടി വരുമല്ലോ അല്ലേ, പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോഴേക്കും. എന്തോ ഞാനും ഞാൻ വളരെ അതിശയത്തോടുകൂടി ആലോചിച്ചപ്പം ഒരാൾ ഇവിടെ ഇല്ല, നാട്ടിലില്ല, മറ്റേ ആളും ഒരു
അടുത്തൊരു പഠനത്തിന് വേണ്ടിയുള്ള യാത്രയിലൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഇളയ മകൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് നമുക്കൊരു ഇനി ഒരു ഇലക്ട്രിക് കാറ്, ചെറിയൊരു കാറ് ഇലക്ട്രിക് വാങ്ങിച്ചാൽ പോരെ ഒക്കെ ഇങ്ങനെയാണ് അവരുടെ. അവരും വലിയ ക്രേസി അല്ലെന്നുള്ളതാണ് ഒരു സന്തോഷം. സന്തോഷം അല്ലെങ്കിൽ സാറിന് പിള്ളേരല്ലേ നിർബന്ധിക്കുന്നത്, അപ്പൊ പുതിയ വണ്ടി വന്നിട്ടുണ്ട് അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാം, അങ്ങനെ ഒരു രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ല. വൈഫ് ഓടിക്കോ? ഓടിക്കും. അവർക്കൊരു സെലേറിയ ഉണ്ട്. ശരി, അത് മറ്റേ ഓട്ടോമാറ്റിക്കോ? ഓട്ടോമാറ്റിക്. പതിനാറ് വർഷത്തിന് ശേഷം ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു സമയത്തൂടെ കടന്നു പോവുകയാണല്ലോ. അപ്പോൾ വണ്ടി മാറ്റുമോ? സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു പുതിയ വണ്ടി? അങ്ങനെ അങ്ങനെയില്ല. വണ്ടി മാറുന്നതിനെ കുറിച്ച് കുറച്ചായിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം 8 വർഷം ആയല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പറഞ്ഞ ചെറിയ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈ തിരുവല്ല കോട്ടയൊക്കെ സ്ഥിരം ഓടുന്ന ഒരു ഒരു സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. അത് എനിക്ക് അത് ലോക്കൽ, അത് നമ്മൾ സിലാരിയോ കൊടുത്തിട്ട് സിലറിയോ കൊടുത്തിട്ട് അതിന് പകരമാക്കാനാണ് പറ്റത്തത്. ഇതിന് പകരമായിട്ട് ഇത്തരത്തിലൊരെണ്ണം തന്നെ ആലോചിക്കണം. രാജുവിനോട് ചോദിച്ചു കഴിഞ്ഞോ? ചോദിച്ചില്ല. ഇപ്പം അതിനുള്ള കുറച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതല്ലല്ലോ. പക്ഷേ ഞാനിങ്ങനെ പല വണ്ടികളിലും കയറുമ്പോൾ നോക്കാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഈവൻ സ്കോഡയിൽ പോലും കയറി ഇറങ്ങുന്ന ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെഡാനിലേക്ക് തിരിച്ചു. അതൊരു പ്രയാസം. ഞാനൊരു സെഡാനൊക്കെ മനസ്സിൽ ഒരു മനസ്സിൽ ഒരു എസ് ക്ലാസ് പോലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. അത് ഈ ചെറിയ പ്രായത്തിലുള്ള ഒരു ബെൻസ് എന്ന് പറയുന്ന ഒരു ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലാണല്ലോ. അത് കുഞ്ഞു പ്രായത്തിൽ ഓ വലിയ ആളാകുമ്പോ അല്ലെ വലുതാകുമ്പോ ഒരു ബെൻസ് വാങ്ങിക്കണമെന്നൊക്കെ പറയുന്നത്. വീട്ടുകാർ പോലും അച്ഛന്മാർ പോലും പറയല്ലേ, മോം വളർന്ന് വലുതായി ജോലിയൊക്കെ വാങ്ങി ബെൻസൊക്കെ വാങ്ങിക്കണം. പണ്ടൊക്കെ ഈ ബിഷപ്പുമാരൊക്കെയാണ് ഈ ബെൻസ് ഉപയോഗിച്ചോണ്ടിരുന്നത്. ബാക്കിൽ വലിയ കുഷനൊക്കെ വെച്ചിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു കൊടിയൊക്കെ ഫ്രണ്ടിൽ കാണാം. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു കംഫർട്ട് നോക്കുമ്പോ അതത്ര അല്ല. പക്ഷേ ബെൻസിനടക്കം ഇപ്പോൾ എസ് യു വികൾ ഉണ്ടല്ലോ, അതിലേക്ക് പോകാമെന്നേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ ഈ ബിഷപ്പുമാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പെട്ടെന്ന് ആലോചിച്ചത്. ബ്ലെസ്സിയുടെ പേരിലൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്, അത് പലർക്കും അറിഞ്ഞുകൂടാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ബ്ലെസ്സിയാണ്. അതൊരു ബിഷപ്പിനെ കുറിച്ചായിരുന്നു, മാർ ക്രിസോസ്റ്റം തിരുമാനിയെ പറ്റി. 100 Years of Chrysostom എന്നായിരുന്നു ആ ഒരു ഡോക്യുമെൻ്ററിയുടെ പേര്. 48 മണിക്കൂറും 10 മിനിറ്റും അല്ലേ? അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ആടുജീവിതത്തിന് മുമ്പുള്ള ഒരു വലിയ റെക്കോർഡായിട്ട് വേണമെങ്കിൽ അത് കാണാം അല്ലേ? അതെ അതെ. ശരിക്കും പക്ഷേ അത് കൃത്യമായി മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടില്ല, ഇനി ഇതിന് ശേഷം വേണം. കാരണം ഇതിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ട് അതിനെ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുക. അപ്പോൾ അതിന് മുമ്പ് ഏറ്റവും ലോങ്സ്റ്റ് ഡോക്യുമെൻ്ററി ഏതായിരുന്നു? അതൊരു സ്നേഹിക്കിനെ കുറിച്ച് മറ്റുള്ളൊരു കാര്യമാണ് അത്. പക്ഷേ ഇതിൻ്റെ പകുതി തന്നെ ഉള്ളൂ അതിൻ്റെ ഒരു ലെങ്ത്. ശരി ശരിക്കും ക്രിസോസ്റ്റം തിരുമാനയുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ 48 മണിക്കൂർ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാലും മതി. അതെ അതെ. അത്രയ്ക്ക് രസം. അതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തരായ 100 ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഇപ്പം നരേന്ദ്രമോദിജി ഉൾപ്പെടെ അദ്വാൻജി, അങ്ങനെ പിന്നെ നമ്മുടെ നമുക്കിപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. കുറുപ്പ് സാറ്, ഓൻ വി കുറുപ്പ് സാറ്, സുഗതമാർ ടീച്ചറ്, ബാബു പോള്, ആർട്ടിസ്റ്റ് നമ്പൂതിരി, അങ്ങനെ ഒരുപാട് പേര് ഇപ്പം അവരുടെ കുറിച്ച്, കോടിയേരി സാവ്, അങ്ങനെ പിണറായി സാവ്, അങ്ങനെ വിവിധ രംഗങ്ങളിലുള്ള ആൾക്കാർ, പൊളിറ്റീഷ്യൻസ്, സ്പോർട്സ്, പി ടി ഉഷ, അങ്ങനെയൊക്കെ വിജയൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. എനിക്ക് തോന്നി അവരുമായിട്ടൊക്കെ ഉള്ളു ഒരു വലിയൊരു ബന്ധം കൂടെ ഇതുകൊണ്ട് സ്ഥാപിക്കാൻ പറ്റിയെന്നുള്ളതാണ്. എങ്കിലും ഇത് ആലോചിച്ചപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ട് ഡോക്യുമെൻ്ററി എടുക്കാൻ തീരുമാനിച്ചതെന്താ? കാരണം ഇത് ആൾക്കാർ ഇത് കാണുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം. 5 ദിവസം കൊണ്ട് പറ്റുമല്ലേ ആദ്യത്തെ ഒരു ദിവസം അത്
അതിന്റെ ഒരു പ്രിവ്യൂ നടത്തുക. അതെ അതെ അതെ, അതിന് ഒരു തിയേറ്ററിൽ കണ്ടിന്യൂസ് ഇത് പ്രദർശിപ്പിക്കണം എന്നുള്ള ഒരു വലിയ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിന്റെ ഒരു തിയേറ്റർ, അവിടെ ഒരു തിയേറ്റർ അതിനായിട്ട് ക്രമീകരിച്ച് ആൾക്കാരെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കയറ്റിക്കൊണ്ടി വരും. അതൊരു ആ പ്രോസസ്സാണ് ഏറ്റവും ഭയങ്കര രസകരമായിട്ടൊന്ന്. അപ്പം ഇത് ഇത് ഇടമറിയാതെ രണ്ട് മൂന്ന് പ്രൊജക്ടറുകൾ വെച്ചിട്ട് തന്നെ വേണമല്ലോ ചെയ്യാം. അപ്പം പക്ഷെങ്കിൽ അവിടെ ഓരോ തരത്തിലുള്ള ആൾക്കാരെ, പല കാറ്റഗറീസ് ആൾക്കാരെ ഒക്കെ ഇങ്ങനെ നമ്മൾ ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്ത് എന്നുവെച്ചാൽ ഇത് എം ഡി ആയിട്ട് കാണിക്കാനും അങ്ങനെ ഇടാം, അങ്ങനെ ഇത് റെക്കോർഡ് ചെയ്ത് അയക്കുകയും കൂടെ വേണം അവർക്ക്. അപ്പൊ ആ പ്രോസസ് ഒരു ഭയങ്കര രസമാണ്. 48 മണിക്കൂർ ഇരുന്ന് കണ്ടവരുണ്ടോ? ചില ആൾക്കാരുണ്ട്, അവർ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ 5-8 പേരുണ്ട്. ശരി. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വലിയ ടാസ്ക് എടുത്ത് വെച്ചതിൻ്റെ ആ ഒരു അനുഭവം തീർച്ചയായിട്ടും ആട് ജീവിതത്തിൽ ഗുണം ചെയ്ത് കാണും അല്ലേ. എനിക്ക് ഞാനിപ്പം ബൈജി ചോദിക്കുമ്പം ഈ ഇത്രയൊക്കെ ടാസ്കുകളോ ഇത് ടാസ്കാണെന്നോ ഇതൊരു കുഴപ്പം പിടിച്ച പരിപാടിയാണെന്നോ ഇത്ര ബുദ്ധിമുട്ടാണോ എന്നൊന്നും ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ചിന്തിക്കാറില്ല. ഓരോ മനസ്സിലൊരു കാര്യം വ്യത്യസ്തമായിട്ട് തോന്നുന്നു, അതങ്ങ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് വലിയ കുഴപ്പം പിടിച്ച പരിപാടിയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കാതെ വരുന്നത്. ശരി ശരി. ഒക്കെ നടക്കാൻ പറ്റാത്തതായിട്ട് അപൂർവമായ ചില കാര്യങ്ങളേ ഉള്ളൂ. അത് ഈശ്വര നിയോഗം ഇല്ലെങ്കിൽ നടക്കുന്നില്ല എന്നുള്ളൂ. ഈശ്വര നിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ ലണ്ടനിലും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കാറ പോയിട്ടില്ലേ, അതൊക്കെ എത്ര ആൾക്കാർക്ക് എനിക്ക് പറ്റുന്നില്ലല്ലോ. അല്ല, അതും അതേ പറഞ്ഞ പോലെ അത് ഒരിക്കലും നടക്കില്ല എന്നായിരുന്നു. അടുത്ത ദിവസം കോഴിക്കോട് വരെ പോകണമെന്നുള്ള ട്രെയിനിൽ പോകാൻ യാത്രയുടെ ബുദ്ധിമുട്ടുകൾ അത് ചെറിയ കാര്യമല്ല. അപ്പൊ നമുക്ക് വളരെ പഴയ ഒരു കാലത്തേക്ക് പോവാണെങ്കിൽ എന്റെ അറിവനുസരിച്ച് അച്ഛനും അമ്മയൊക്കെ വളരെ ചെറുപ്പത്തില് മരിച്ചു. അതിനുശേഷം എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു ജീവിതം, ആരായിരുന്നു പിന്നെ വളർത്തിയതൊക്കെ? 3 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ പപ്പ നഷ്ടപ്പെടുന്നത്. അപ്പം അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒട്ടും തന്നെ ഓർമ്മയില്ല. എന്ത് ചെയ്യായിരുന്നു ആദ്യ? അദ്ദേഹം ഏഡനിലായിരുന്നു. എനിക്ക് ആദ്യകാലങ്ങളിൽ 40s ഏഡൻ ആഫ്രിക്കയിൽ. ആ അപ്പം അതിന് ശേഷം ആണ് വന്നിട്ട് നാട്ടിൽ ഒരു മെഡിക്കൽ സ്റ്റോറാണ്, ബെന്നി മെഡിക്കൽസ് എന്ന് പറഞ്ഞ ബെന്നിയൻ കമ്പനി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ സ്റ്റോറായിരുന്നു. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്, 6th. അപ്പം ഈ 3 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയൊന്നും അങ്ങനെ എടുക്കാനായിട്ടില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ഫോട്ടോഗ്രാഫ്സ് അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും അച്ഛനുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോ എനിക്കില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള അവരുടെ ഒരു ഫാമിലി ഫോട്ടോയാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് പെൻസിൽ ഡ്രോയിങ്ങിൽ വരച്ച ഒരു ഫോട്ടോ, ഇങ്ങനെയൊക്കെയാണ്. ഒരു ഒരു ചിത്രത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന, അല്ലാതെ എനിക്കൊരു ശബ്ദം കൊണ്ടോ എന്നെ ഏതെങ്കിലും കരുതിയത് കൊണ്ടോ ഒന്നും അച്ഛൻ എനിക്ക് ഓർമ്മയിൽ മാത്രം ഞാൻ വരച്ചിട്ടിരിക്കുന്ന. പലപ്പോഴും ഞാൻ തന്നെ അനലൈസ് ചെയ്യും ഇത്തരം ഇൻ്റർവ്യൂകളിൽ കൂടെ ഒക്കെ ബോധ്യമായിട്ടുള്ള എൻ്റെ സിനിമയിൽ ഏറ്റവും ശക്തമായ ഈ അച്ഛന്മാരാണുള്ളത്. ഞാനത് ചോദിക്കാൻ വരുന്ന ഒരു ചോദ്യമായിരുന്നു അത്. കുടുംബ ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ കൊതിക്കുന്ന രീതിയിലുള്ള കുടുംബ ബന്ധങ്ങൾ സിനിമകളിൽ കാണുന്നു. അപ്പം നമ്മൾ ഇതുപോലെ, കാരണം ഇത് ഞാൻ അനുഭവിച്ചിട്ടില്ല, എൻ്റെ സ്വപ്നവും എൻ്റെ ആഗ്രഹവും. അപ്പം അതിനുശേഷം പിന്നെ അമ്മ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അമ്മച്ചി പലരോടും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പപ്പായയുടെ ഒരു ഇതും അനുഭവിക്കാത്ത കുഞ്ഞാ, അതുകൊണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് ലാളനയോടുകൂടിയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എന്നെ അങ്ങനെ ശിക്ഷിച്ചിട്ടുള്ള, അടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ളൂ. അടിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അത് ഞാൻ തന്മാത്രമേ പറഞ്ഞിട്ടുണ്ട്, കളിക്കാൻ പോയി താമസിച്ച് വന്നതിൻ്റെ പേരിലൊക്കെ. അപ്പം അമ്മ 16th പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്, അന്നൊക്കെ പ്രീഡിഗ്രിയാണല്ലോ, പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അമ്മ നഷ്ടപ്പെടുന്നത്. അത് എനിക്ക്, ഞാൻ ആ കാലത്തൊക്കെ അമ്മ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിന് ശേഷം ഒരു ജീവിതത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കോളേജിൽ വന്ന്, കോളേജിൽ നിന്ന് തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോഴും, പക്ഷെ വിളിച്ച് എനിക്കറിയാം ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലം തൊട്ടേ ഞാൻ, എനിക്കതൊരു വലിയൊരു ശക്തമായി എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. എനിക്ക് അന്ന് കാലത്ത് എല്ലാ ദിവസവും ഞാൻ കാലത്ത് അമ്മയടുത്ത് യാത്ര പറഞ്ഞിട്ട് അമ്മ ഒരു സിംഗിങ് സ്റ്റേജിലൊക്കെ കിടക്കുന്നു. പക്ഷേ എനിക്ക് ആ പ്രായത്തിൽ എനിക്കങ്ങനെ വിട്ടുപോകുന്നൊന്നും അങ്ങനെ അറിയില്ല. അപ്പം ഞാൻ ചിലപ്പോൾ അമ്മയുടെ കൈ പിടിച്ച് എന്നെ കൊണ്ട് പിച്ചിപ്പിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ട് സെൻസ് ഇങ്ങനെ വേണ്ടി, അങ്ങനെയൊക്കെ സെൻസ് കിട്ടുന്നതിന് വേണ്ടി. അപ്പം അന്ന് പക്ഷേ ഞാൻ കാലത്ത് ഞാൻ
ഇങ്ങനെ തിരക്കിട്ട് സൈക്കിളിലാണ് പോകുന്നത്, ഒന്ന് സൈക്കിൾ. അങ്ങനെ ഞാൻ ഒരു യാത്ര പറയാതെ പോയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പക്ഷെ അതിങ്ങനെ മനസ്സിൽ കിടന്നുണ്ടാവാം. ഒരു സ്കൂൾ കോളേജിലൊരു ഉച്ചയ്ക്ക് ശേഷം ചോറും പൊതിയൊക്കെ ആയിട്ട് പോകുന്നൊരു സമയമാണ്. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര അസ്വസ്ഥത, ഇത് തന്നെ ഇങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പം ഞാനൊരു രണ്ടാമത്തെ നിലയിൽ ഓഫീസിൻ്റെ മുകളിലുള്ള ഒരു ബ്ലോക്കിലാണ് ഞാൻ എൻ്റെ ക്ലാസ്. താഴെ ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ, അത് അപൂർവമായിട്ടല്ലേ വണ്ടികളൊക്കെ വരത്തുള്ളൂ, കാറ് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നാണ്. കൃത്യം അങ്ങനെ ആയിരുന്നു. അപ്പോൾ അവരെന്നെ നിർബന്ധിച്ചു വണ്ടിയിൽ കയറാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അമ്മ സുഖമില്ല, സീരിയസ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ സൈക്കിൾ വന്നോളാം, അല്ല സൈക്കിൾ നമുക്ക് പിന്നെ എടുക്കാം. അപ്പോൾ എനിക്ക് ഞാൻ കൺഫേം ചെയ്ത് എനിക്ക് ഇത് ഞാൻ പറഞ്ഞില്ല, കാരണം എനിക്കൊരു തനിച്ചൊരു യാത്ര ആവശ്യമായിരുന്നു. ഞാൻ അവിടുന്ന് മാർത്തോമ കോളേജിൽ നിന്ന് ഇപ്പോൾ കല്യാണത്തിൽ നിൽക്കുന്ന ആ ബിൽഡിങ്, അവിടെ വരെ ഞാൻ സൈക്കിളിൽ വന്നു. ആ സൈക്കിളിൽ വരുന്ന ഒരു 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 സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇന്ന് ഇപ്പോൾ ഇപ്പോൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓർക്കുന്നതെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആ യാത്രയിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്മ പോകരുത് എന്നുള്ളതായിരുന്നു. ഒരു നമ്മളൊരു വലിയൊരു പ്രതീക്ഷ അല്ലേ, ചെല്ലുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന്. അപ്പോൾ ഞാൻ അമ്മ മരിച്ച് കിടക്കുന്നത് കണ്ടിട്ടും എനിക്ക് ഞാൻ കരഞ്ഞില്ല ആദ്യമൊന്നും, എനിക്കിപ്പോൾ കരച്ചിൽ വരും, പക്ഷേ ഞാൻ കരഞ്ഞു. കുറച്ചധികം സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ മരണം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനിത് ഈ സുന്ദർദാസിൻ്റെ സമ്മാനം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ, സി ബാലകൃഷ്ണനാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് ബാക്ക് പോർഷന് ആദ്യമായിട്ട് വേണമെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ ചെയ്ത സമയം എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം കുറേ കാര്യങ്ങൾ. അപ്പോൾ രണ്ട് ഷെഡ്യൂളായിട്ട് ചെയ്യുക, സുന്ദരം വേറൊരു യൂണിറ്റ് ചെയ്യുന്നു, ഞാൻ വേറൊരു യൂണിറ്റ് ചെയ്യുന്നു. അവിടെ ഇതുപോലെ തന്നെ കൈതപ്രം തിരുമേനി ഇങ്ങനെ ഒരു ദേശാടനക്കാരനായിട്ട് നടന്ന് വീട്ടിൽ വന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഭാര്യയും മകനുമൊക്കെ ആയിട്ട് ഇരുന്ന് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ചായമായിട്ട് വരുമ്പം വിളിച്ചുണർത്തുമ്പോൾ അദ്ദേഹം മരിച്ച് കിടക്കുക എന്നായിട്ടാണ് സീൻ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഷൂട്ട് ചെയ്യുമ്പം ഈ കവിയൂർ രേണു ചേച്ചിയാണ് അത് ചെയ്യുന്ന ക്യാരക്ടർ. അപ്പം ചേച്ചി വന്നിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരയാനും നിലവിളിക്കാൻ, ഞാൻ പറഞ്ഞ് കരയല്ലേ, ഇപ്പം കരയാൻ പാടില്ല. അപ്പം ഞങ്ങൾ തമ്മിൽ വലിയ തർക്കമായി. ഭർത്താവ് മരിച്ച് കിടക്കുന്നിടത്ത് ഒരു പെർഫോമൻസ് ആണല്ലോ വേണ്ടി. അതെ അതെ, കുലുക്കി വിളിക്കുമ്പോൾ ഉണരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കരയല്ലേ ഇപ്പം. അപ്പം ഞങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അനുഭവിച്ചിട്ടുള്ള, ഞാൻ കടന്നു പോയിട്ടുള്ള മരണങ്ങളിലൊന്നും എനിക്ക് കുറേ സമയം കഴിയുമ്പോഴാണ് നമുക്ക് ഈ മരണത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ജീവിതത്തിൽ പല ഇത്തരം നിമിഷങ്ങൾ നമുക്ക് സിനിമയിൽ വരുമ്പോൾ നമുക്ക് ശക്തമായിട്ട് ബാധിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു അത് അതിനെ ഗ്രാജ്വലി ഗ്രാജ്വലി ആണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് പെട്ടെന്ന് ഓർക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ സമയത്തപ്പം വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ ഷോപ്പായിരുന്നു? അല്ല, ആ സമയത്ത് അമ്മ മരിക്കുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ ഷോപ്പ് ഇല്ല. അച്ഛൻ മരിച്ചതോടുകൂടി അച്ഛൻ്റെ സഹോദരിലേക്ക് അത് മാറുകയും പിന്നീട് നമുക്ക് അവിടെ കുറച്ച് കടമുറികളൊക്കെ, അന്ന് കുറച്ച് ഒരു ലോറിയൊക്കെ ഉണ്ടായിരുന്നു. ബെന്നിമോൻ എന്ന് പറഞ്ഞുകൊണ്ട് KLP 13-11 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോറി ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ കാലത്തെന്ന് പറയുമ്പം 60s. അപ്പം 60s കേരളത്തിൽ എത്ര ലോറി ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നൊരു കാറുണ്ടായിരുന്നു ആ സമയത്ത്, പക്ഷെ എനിക്കത് ഓർക്കുന്നില്ല. കാരണം എൻ്റെ ബ്രദറൊക്കെ ജ്യേഷ്ഠനൊക്കെ സ്കൂളിലൊക്കെ അതിലായിരുന്നു പോയിരുന്നത്. എന്തുകൊണ്ടോ സൗഭാഗ്യങ്ങളൊന്നും എൻ്റെ ബാല്യങ്ങൾക്കുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് എൻ്റെ ബാല്യം. ഞാനൊരു വളരെ ചെറിയ രക്ഷാസൈന്യം സ്കൂളെന്ന് പറയുന്ന സ്കൂള്, പട്ടലയിൽ ഉപ്പുമാവ് കഴിക്കുന്ന കുട്ടികളോട് അങ്ങനെ അത്ര എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമ്മൾ പറയുക, എന്താ പറയുക, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷൂ ഇട്ട് സ്കൂളിൽ പോയിട്ടില്ല.
അങ്ങനത്തെ ഒരു യൂണിഫോം പാറ്റേണിലല്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഷൂ ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം പോയി ചങ്ങനാശ്ശേരി പോയി ഒരു ക്യാൻവാസ് ഷൂ വാങ്ങി. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം അപ്പൊ മുതിർന്നിരുന്നു, ബ്രദേഴ്സൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. എല്ലാവരും, എനിക്ക് നാല് സിസ്റ്ററും ഒരു ബ്രദറുമാണ്. അപ്പം എല്ലാവരും പല വഴികളിലായിട്ട് പിരിഞ്ഞിരുന്നു. പിന്നീട് ബ്രദറും അവിടുന്ന് പോയിരുന്നു. അപ്പം നാട്ടിൽ ഞാൻ തനിച്ചായിരുന്നു പിന്നീട് കുറേ കാലം. അപ്പം വളരെ ചിലപ്പോൾ എനിക്ക് സിനിമയിലേക്കുള്ള ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിച്ചത് ചിലപ്പം ഇത്തരത്തിൽ എന്നെ ആരും റൂൾ ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭ്രാന്തമായി നടക്കുമ്പം പേരൻസോ സഹോദരങ്ങളൊക്കെ അവർക്ക് പറയാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആ കാലത്ത് ഞാൻ കേട്ടത് കുറച്ച് നക്സലിസവും കാര്യങ്ങളും തിരുവല്ല ടൗണിൽ പ്രകടനം നടത്തിയൊരു കഥയും ഉണ്ടാവുണ്ടി മരിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ സോറി അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഒന്നാമതെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ഒരു വളക്കൂറിലാണല്ലോ. അപ്പോൾ അടിയന്തരാവസ്ഥ കഴിയുന്നു, അതിൻ്റെ ശേഷം അപ്പം എൻ്റെ അധ്യാപകനായ എന്നെ നാടകങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയ 10-ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച സീബാബു സാറ് അദ്ദേഹമൊക്കെ അത്തരത്തിലുള്ള മൂവ്മെൻറ്റുമായിട്ടൊക്കെ വളരെ അടുത്ത് നിന്ന ആൾക്കാരാണ്, നാടക പ്രസ്ഥാനവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് അവരുടെ ചിന്തകൾ അറിയാതെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാൾ നിരാശയോടുകൂടി ഒരാൾ ഒരു തനിച്ചാകുന്ന ഒരു വീട്ടിലെ ഇടങ്ങൾ ഇഷ്ടം പോലെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആൾക്കാരും ഒക്കെ അത്തരത്തിലുള്ള ഡയലോഗ്സുകളാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളാണെങ്കിൽ യമുകന്ദനെയും ഓ വിജയനെയും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ അസ്തിത്വവാദം കാഫ്കയും കാമുവിനെയും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വായിച്ച് കൂട്ടുന്ന ഒരു കാലഘട്ടം കൂടെ ഒരു വായനയുടെ. അതെ അതെ അതെ. അപ്പം ഒരു വായനയുടെ ഒരു കാലം കൂടെയാണല്ലോ യൗവനം എന്ന് പറയുന്നത്. അപ്പം അവിടെയൊക്കെ ഈ വലിയൊരു ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഡൈനാമിക് ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. വിമോചന ദൈവശാസ്ത്രം എന്ന് പറഞ്ഞു ക്രിസ്തുവിനെ ഒരു വിപ്ലവകാരിയായി കാണുന്ന ഒരു മൂവ്മെൻ്റാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പൗലോസ് മാർ പൗലോസ് തിരുമേനി അന്തരിച്ച തിരുമേനിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് അത്തരത്തിലുള്ള. പിന്നെ അതിനേക്കാൾ ഉപരിയായി ഈ നഷ്ടപ്പെട്ട ലൈഫ്, ഒരുപാട് നഷ്ടപ്പെട്ട ഒരാളുടെ ഒരു 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 വ്യർത്ഥതയുണ്ടല്ലോ, ഇല്ലായ്മ എന്ന് തോന്നുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് ഇതൊക്കെ നമ്മൾ കയറി കൂടുതലായിട്ട് നമുക്ക്. അല്ലാതെ ഒരു വലിയൊരു സാമൂഹ്യ ഉത്തരവാദിത്വത്തോടുകൂടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഐഡിയോളജിയോ ഒന്നും അത്രയധികം കണ്ടിട്ടല്ല. അതെ ശരിയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ ഒരു ഒരു ആ ഒരു പ്രായവും അങ്ങനത്തെ ഒരു പ്രായം കൂടെ ഒരു റിബലിയൻ ഒരു മനസ്സ് വരുന്ന ഒരു ഒരു കാലം കൂടെ. അതെ അതെ. അപ്പോൾ ആ സമയത്ത് ഭാവിയെ പറ്റി എന്തായിരുന്നു, എന്താകുമെന്ന് എന്തെങ്കിലും ഒരു ധാരണ മനസ്സിൽ? ഇല്ല ഇല്ല ഇല്ല. ആ സമയത്തും ഞാൻ എനിക്ക് സിനിമ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ 16 വയസ്സിൽ, എൻ്റെ അമ്മ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഒരു ഞാൻ 6-ലോ 7-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വലിയ ആളാവണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്കൊരു സിനിമാ സംവിധായകനാണ്. സംവിധായകനാണെന്ന് തന്നെയാണ്. ആ അതെ അതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തിയേറ്ററിൻ്റെ അടുത്താണല്ലോ താമസിക്കുന്നത്. അപ്പം സംവിധാനം കുഞ്ചാക്കോ എന്നെഴുതി കാണിക്കുന്ന അതാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു മുഖ്യമായ പേര്. പിന്നെ ശശികുമാർ സാറിൻ്റെ അങ്ങനെയൊക്കെയുള്ള. അപ്പം സംവിധായകനാണ് ഇതിൻ്റെ മെയിൻ ആളെന്നുള്ളത് എനിക്ക് അന്നേ മനസ്സിലായി. ഇതെന്ത് ചെയ്യുന്നു എന്നുള്ള അറിയത്തില്ല. ശരി. പക്ഷേ അഭിനയത്തിൽ ആ സമയത്ത് സ്കൂളിൽ മറ്റും അഭിനയത്തിൽ സജീവമായിരുന്നല്ലോ. ആ സ്കൂളിൽ അഭിനയം ഉണ്ടായിരുന്നു. സ്കൂളിൽ നാടകങ്ങൾ ശ്രമിച്ചിരുന്നു വളരെ ചെറിയ പ്രായം തൊട്ട്. പക്ഷെ ഒരു 9th 10th ഒക്കെ ആയപ്പോഴത്തേക്ക് സ്കൂളിൽ ഇന്ന് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ നമ്മൾ കോമ്പറ്റീഷന് പോകാനും സ്കൂളിൽ പ്രൈസ് കിട്ടുന്നു ആ ലെവലിലൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഒരു തമിഴ് സിനിമ ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ, ശശികുമാർ സംവിധാനം ചെയ്ത ഒരു തമിഴ് സിനിമയിൽ. സാമാന്യം വലിയ വേഷം അല്ലേ? അതെ അതെ. ഈശൻ്റെ അച്ഛനായിട്ട്. അതെ, ഈശൻ്റെ അച്ഛനായിട്ട്. അതെ. ഞാൻ കോളേജിൽ, പിന്നെ ഞാൻ കോളേജിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു ഒരു വർഷം. ഫസ്റ്റ് DC പഠിക്കുമ്പോൾ ബെസ്റ്റ് കൊമേഡിയനായിരുന്നു. കൊമേഡിയനായിരുന്നു, അതാണ്. അത് എന്നെ അതിശയമായി. പി ബാലേന്ദ്രൻ്റെ മകുടി എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ ഒരു പാമ്പാട്ടിയായിട്ട് ഉള്ള ക്യാരക്ടറായിരുന്നു.
അതൊക്കെ നമ്മൾ ഡയലോഗ് വരെ ഇപ്പോഴും ഓർക്കുന്നുണ്ടാണ്. ബെസ്റ്റ് ആക്ടർ കിട്ടിയ ഡയലോഗ് വരെ ഓർക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു ആക്ടറായിട്ട് ഇങ്ങനെ ഈ തരത്തിലൊക്കെ ആക്ടറായിട്ട് നീങ്ങുമ്പോഴും സംവിധായകൻ തന്നെയാണ് മനസ്സിലാക്കാൻ. ഞാൻ അപരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ അപരനെ തേടി നടക്കുന്ന ഒരു വില്ലനുണ്ട്. ആ വില്ലനെ അങ്ങനെ കിട്ടാതെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഹരിപാത്രങ്ങളുണ്ട്, അദ്ദേഹം ഇങ്ങനെ ഉണ്ട്, പത്മനാഭൻ സാർ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല, വളരെ അടുത്ത ദിവസങ്ങൾ വേണം. അപ്പം ഹരി സാർ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവനെ നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം സാറിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് ഒരു ഇങ്ങനെ ഇവിടെ മാത്രമൊക്കെ താടിയുള്ള ഒരു ഇച്ചിരി ബുദ്ധിജീവി ലെവലിലുള്ളൊരു താടിയൊക്കെയാണ് എനിക്ക്, മെലിഞ്ഞിട്ട് അങ്ങനെ മുടിയൊക്കെ ഇതായിട്ട്. അപ്പം ഇന്നാണെങ്കിൽ പറയും ഡ്രഗ്സ്, അത്രയും ഡ്രഗ്സ് ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ എനിക്ക് താല്പര്യമില്ല, എന്താ അല്ല എൻ്റെ ഫോക്കസ് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ആ നിമിഷങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായി ഞാൻ സ്നേഹിക്കുകയും എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. അഹങ്കാരമായിട്ട് കണ്ടില്ലാരും ഇല്ല. അത് സാറിന് എന്നെ കുറച്ച് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള സിനിമ എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. നമ്മളൊക്കെ ഈ ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഒത്തിരി ഞാൻ ഡിബേറ്റ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സാറിൻ്റെ കഥകളെക്കുറിച്ച്. അപ്പോൾ അന്നും നമ്മൾ വായിക്കുന്നു എന്നുള്ള സിനിമയെക്കാട്ടും കൂടുതൽ കഥകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഞാൻ ആഴ്ച അറുതി എന്ന് പറഞ്ഞുകൊണ്ട് കലാകുമുദിയിൽ ഒരു കഥ വന്നപ്പം അതിൽ ഒരു കാരിക്കേച്ചർ നമ്പൂരി സാറിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഈ ഇദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണോ ഇത് ചെയ്തത്? കാരണം ആ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന വരികളിൽ നിന്ന് വായിക്കുന്ന ബിംബങ്ങളെക്കാൾ മറ്റൊരു തലത്തിലാണ് ഈ വര നിൽക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ആൾക്കാർ ഈ വര കണ്ടിട്ടാണ്, ഈ ചിത്രം കണ്ടിട്ടാണ് കഥ വായിക്കുന്നത്, അറിയാതെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ. അപ്പം അന്നൊരു കൊച്ചു ചെറുക്കനാണ്. അപ്പം അങ്ങനെ അത് സാറത് കേട്ടിരിക്കുകയും സാറതിനെ വളരെ അതിന് ആൻസർ. അപ്പം സാറിന് അത് ആ സമയം തൊട്ട് തന്നെ സാറിന് എന്നോട് വലിയ കരുതലുണ്ടായിരുന്നു. ശരി. അപ്പോൾ എന്തായാലും അഭിനയം വെച്ച് നീട്ടിയ റോള് പോലും, അതും പ്രത്യേകിച്ച് പത്മരാജനെ പോലെ ഒരാൾ വെച്ച് നീട്ടിയ റോള് പോലും വേണ്ടെന്ന് വെച്ച് ആണ്. അല്ല, ആ സമയത്ത് കോളേജ് പഠിക്കുമ്പോഴാണ് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ ഒരു ഒരു ഇൻ്റർ കോളേജിയേറ്റ് കോമ്പറ്റീഷന് ഞങ്ങളുടെ ടീമിന് ഒരു ട്രോഫിയൊക്കെ കിട്ടി. അത് ഇന്നലെ പോസ്റ്റ് കണ്ടു. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എൻ്റെ ഒരു ഫോട്ടോ ആദ്യമായിട്ട് വരുന്നത്. ഇന്നലെ മേനോൻ സാർ അത് ഫേസ്ബുക്കിൽ അങ്ങനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഇയാളെ അറിയാമോ എൻ്റെ കയ്യിൽ അന്ന് അവാർഡ് വാങ്ങിച്ചതാണ് ഇത് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രസമായിട്ടൊരു സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് പിന്നെ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് ഈ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായത് അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടോ, അതോ ഈ പണ്ട് നമ്മൾ സാമീസ് ലോഡ്ജിൽ പോയി പട്ടിണി കിടന്നു എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് സാമീസ് ലോഡ്ജ് വരെ പോകാനുള്ള പോലും അവസ്ഥ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം ഒന്ന്, ബേസിക്കലി ഞാൻ അത്ര ഒരു മദ്രാസ് വരെ തന്നെ യാത്ര ചെയ്ത് അവിടെ ഇത്രയും പ്രതിസന്ധികളിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ബേസിക്കലി ഞാനിങ്ങനെ വളരെ ഈ ലൈഫ് മൊത്തം നമ്മളെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പോയതുകൊണ്ട് വളരെ ഇൻട്രോവേർട്ടറായിരുന്നു, ആരുമായിട്ട് അധികം സംസാരിക്കണ്ടായിരുന്നില്ല. പിന്നെ അപ്പം ഞാൻ ആ സമയത്ത് പിന്നെ ഞാനൊരു ഗ്രാജുവേഷൻ ഫൈനൽ പഠി. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഞാനിത് പറയുമ്പോൾ, എനിക്ക് ഒരു ഫിലിം മേക്കർ ആണോ എന്ന് പറയുമ്പോൾ, അമ്മ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്ത് വേണേലും അയക്കുമോ, പക്ഷെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടോ ഇതിനൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സുവോളജി ഗ്രാജുവേഷൻ എടുത്ത്. അപ്പം അതിൻ്റെ ഒരു ഫൈനൽ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെസ്റ്റ് എഴുതുന്നത്. ട്രിവാൻഡ്രത്ത് പോയി ടെസ്റ്റ് എഴുതി, പക്ഷെ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അടുത്ത തവണ എഴുതി. കാരണം ഫിസിക്സും അത് ഇതും പിന്നെ എനിക്ക് എൻ്റെ ലാംഗ്വേജൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. പിന്നെ ഞാൻ അടയാറിലെഴുതി, അടയാറിൽ എഴുതി, അടയാറിൽ ടെസ്റ്റിന് എഴുതാൻ പോയി. ആ സമയത്താണ് ശ്രീകൃഷ്ണ പരുന്തിൻ്റെ ഡബ്ബിങ് ജോലിയൊക്കെ സുജാത ഡബ്ബിങ് തിയേറ്റർ നടക്കുന്നത്. അപ്പം വിൻസൻ മാഷ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് വിൻസൻ മാഷ് ചരിച്ചു കഴിഞ്ഞാൽ അടയാറിലൊരു അഡ്മിഷന് പ്രയാസം ഉണ്ടാവില്ല. അപ്പം മണിമല്യത്ത് രാജുമല്യത്തൊക്കെയാണ് അതിൻ്റെ തിരുവല്ലക്കാരാണ്.
അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനുജനെ കൊണ്ട് പറയിച്ച് ഞാനൊരു റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് ആണ് അവിടെ ചെല്ലുന്നത്. ഞാൻ ആദ്യം കാണുന്ന ഡബ്ബിങ് എന്ന് പറയുന്നതും ഈ ശ്രീകൃഷ്ണപരന്തിൻ്റെയാണ്. സുജാതയിലെ അന്ന് അജയൻ വിൻസെൻറ്റും ഒക്കെ അവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഒരു ചെറിയ തിയേറ്റർ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഒന്ന് സീറ്റുകളൊന്നും ഇല്ലാത്ത തിയേറ്റർ, ആൾക്കാരൊക്കെ നിലത്ത് കിടക്കുന്നു, കിടന്നുകൊണ്ട് കാണുന്നു. അപ്പം ജഗന്നാഥ വർമ്മ സാറ് ഇങ്ങനെ ഒരു തുളസിത്തറയിൽ ഇങ്ങനെ എന്തോ വിളക്ക് വെക്കുകയോ മറ്റോ ചെയ്യുന്ന സമയത്തൊരു കൃഷ്ണപ്പരുന്ന് ഇങ്ങനെ അടിച്ചു പോകുന്ന ഒരു ഷോട്ടാണ് എൻ്റെ മനസ്സിൽ വന്നത്. അതിനെ ഡബ് ചെയ്യുകയാണ് അവിടെ ചെയ്തുകൊണ്ട്. അപ്പം ഡബിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സാറ് പുറത്തിറങ്ങി, മിൻസൺ മാഷ് പുറത്തിറങ്ങിയപ്പം രാജുമല്ലി തന്നെ പരിചയപ്പെടുത്തി, ഇദ്ദേഹമാണ് നാളെ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പം ലിഫ്റ്റിൽ നൈറ്റായി, 9:30 ആയി, ലിഫ്റ്റിൽ ഇറങ്ങുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഇറങ്ങി. എൻ്റെ അടുത്ത് ഒരു കണക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സ്ക്വയർ റൂട്ട് എന്താ പറ്റോ ചോദിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു പറയാം. രണ്ടാമത്തെ ചോദ്യം ഞാൻ കേട്ടു, സത്യേത്രയെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോഴത്തേക്ക് ലിഫ്റ്റ് താഴെ വരികയും താഴെ വന്ന് മുട്ടിയപ്പോൾ തന്നെ ഞാൻ ബോധം കെട്ട് വീണു ലിഫ്റ്റിൽ. കാരണം എനിക്ക് സത്യേത്രയെക്കുറിച്ച് അന്ന് എനിക്കൊരു പുസ്തകം എഴുതാൻ അറിയുന്നതോളുള്ള അറിവ് എനിക്കുണ്ട്. പക്ഷേ ആദ്യത്തെ ചോദ്യത്തിൽ ഞാൻ പരാജയപ്പെട്ടപ്പോൾ തന്നെ ഞാൻ താറുന്നു. അപ്പം അവിടെ നിന്ന് ആൾക്കാർ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് സോഡയൊക്കെ വന്ന് ഇത് ചെയ്ത്, അപ്പം ഞാൻ പിന്നീട് ഇവർ പറഞ്ഞറിയുന്നു, സാർ പറഞ്ഞു ഇത്രയും മനക്കെട്ടില്ലാത്ത ഒരാളെ ഒക്കെ ഈ ഫിലിം ഷൂട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ സ്പോയിലായി പോകും, അതുകൊണ്ട് പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു. അല്ല, ഈ സ്ക്വയർ റൂട്ട് ഇതുമായിട്ട് ബന്ധം അല്ല, ഈ ഫിസിക്സും മാത്സും ഒക്കെ ആണല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇത് 10-ാം ക്ലാസ്സിൽ നിർത്തിയത് ഈ പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ പിന്നീട് ഞാൻ സയൻസ് ആയതുകൊണ്ടും പിന്നെ കണക്കിന് അത്ര മിടുക്കനും അല്ല ഞാൻ. പക്ഷേ സത്യേത്രയുടെ പുസ്തകത്തെക്കുറിച്ച് അന്നും ഇന്നും എനിക്ക് ധാരാളം എഴുതാനായിട്ടുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളെയും ഞാൻ നന്നായിട്ട് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളു. അപ്പം അവിടെ വെച്ച് പരിചയപ്പെടുന്നതാണ് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഷെല്ലി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്. പുള്ളി ഇപ്പം ദുബൈയിലാണുള്ളത്. അപ്പം പിന്നീട് ഷെല്ലിയുടെ വീടുകളിൽ ഉള്ള എൻ്റെ ഷെല്ലി എൻ്റെ വീടുകളിലൊക്കെ ആയിട്ട് ഒത്തിരി എൻ്റെ സിനിമയും അദ്ദേഹവും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെട്ടാണ്. ആ രീതിയിലാണ് ഇപ്പം ഈ ആ സമയത്താണ്. പിന്നെ ഇവരുടെ തന്നെ അടുത്ത സിനിമ 86 നമുക്ക് വാർക്കാൻ മുമ്പ് ഇട്ടു എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അല്ല, ഷെല്ലി എന്നെ ഒരുപാട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇവരടുത്ത് ഒക്കെ പറയുകയും എൻ്റെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഷെല്ലിയുടെ വീട്ടിൽ നടന്ന ഒരു സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിനൊക്കെ എന്നെ കൂടെ അതിൻ്റെ ഭാഗമാക്കി, ഞാൻ ആളെ കൂടെ നിർത്തണം. അപ്പം അതെനിക്ക് ഞാൻ ഈ ആൾക്കാരെ മാറ്റുക എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ ഉള്ളു, അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ എനിക്കൊരു അവസരങ്ങൾ എന്താണ് ഷൂട്ടിംഗ് എന്ന്, പക്ഷേ അതൊന്നും അത്ര ഒരു കൃത്യവും വ്യക്തവും അല്ലാത്ത കാര്യങ്ങളായിരുന്നു. പിന്നീട് ഈ 86 ആയപ്പോഴത്തേക്ക് ആണ് ഈ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളുടെ ഡിസ്കഷനും. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും ചെന്നൈയിലേക്ക് വണ്ടി കയറി സാറിനെ കാണാൻ, പ്രണയ സാറിനെ കാണാൻ. അവിടെ അവർ കമ്പോസിങ്ങിനായിട്ടിരിക്കുക, ജോൺസൺ മാഷൊക്കെ ആയിട്ട് പാം ഗുരു ഹോട്ടലിൽ. പക്ഷേ എനിക്ക് ആ ഹോട്ടലിലോ ആ റൂമിലോ വരെ നിർത്താൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അടുത്ത റൂമിൽ ഈ രാജുമല്ലത്തും ലത്തീഫ് കായും പി എ ലത്തീഫും ഇവർ കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ഇങ്ങനെ കൂടി വൈകിട്ട് ഇരുന്ന് അവരുടെ ഒരു സൽക്കാരങ്ങളിൽ ഇരിക്കുന്നൊരു സമയത്താണ് ഞാൻ ചെല്ലുന്നത്. എനിക്ക് ഈ ലത്തീഫ് കായെടുത്ത് എനിക്കൊരു കുറച്ച് സമയം സംസാരിക്കാനിട കിട്ടി. അന്ന് ഞാൻ എൻ്റെ ഈ ഫിലിം സൊസൈറ്റി വെച്ച് തുടങ്ങിയിട്ടുള്ള ഗോദാർദിൻ്റെയും ബെർക്ക്മാനെയും കുറോസവയെയും ഒക്കെ ഞാനെടുത്ത് അഴിച്ചങ്ങിട്ട് പുള്ളി ആ പാടെ കണ്ണ് കളി, കൊച്ചു ചെറുക്കൻ ഇത്ര ഇവരെയൊക്കെ ഇങ്ങനെ. അന്ന് DVD ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഈ ഫിലിം സൊസൈറ്റി ആർക്കൈവ്സിൽ നിന്ന് പെട്ടി കൊണ്ടുപോയി കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അദ്ദേഹം പിറ്റേ ദിവസം സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ സാറിനെ കണ്ടില്ല, ഞാൻ സാറിനെ കാണാതെ മടങ്ങുകയും ചെയ്തു. പറഞ്ഞു സിനിമയോട് ഇത്രയധികം പാഷനുള്ള ഒരു ആളെ കണ്ടിട്ടില്ല, ഒരു സിനിമയിലൊരു അവസരം കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ 86 പന്ത്രണ്ടാം സാറിൻ്റെ കൂടെ ചേർന്ന്. അപ്പോൾ ലത്തീഫ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളൊക്കെ ആയിരുന്നു, സിനിമ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതെ, പ്രത്യേകിച്ച് കെ ജി ജോർജിൻ്റെ ഒക്കെ സിനിമയിലൊക്കെ വലിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മരാജൻ്റെ അടുത്തായിരുന്നു, പത്മരാജനോടുള്ള ആരാധന കൊണ്ടാണോ അതോ ആരുടെയെങ്കിലും കൂടെ കൂടിയാൽ മതി എന്ന് വിചാരിച്ചായിരുന്നു? ഞാൻ ജോർജ് സാറിൻ്റെ കൂടെ ആണ് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം ജോർജ് സാറിനെ ഞാൻ ഈ പറഞ്ഞ ഈ വിൻസൻ മാഷിനെ കണ്ടതിന് ശേഷം അടുത്ത് കാണുന്ന ജോർജ് സാറിനെയാണ്. അപ്പം ജോർജ് സാറിനെ അശോക് നഗറിലുള്ള വീട്ടിൽ അന്ന് എനിക്ക് തോന്നുന്നു
രാജുവിൻ്റെ അച്ഛനൊക്കെ തൊട്ടടുത്ത ഇരകളുടെ ഒക്കെ സമയത്താണ്, ഇരകൾ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് തോന്നുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്കിവിടെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള പിന്നെ അതിനുള്ളയുടെ സ്വഭാവത്തിനാണ് അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ അധ്യാപകൻ ഞാൻ പറഞ്ഞല്ലോ 10-ാം ക്ലാസ് എന്നെ നാടകം പഠിപ്പിച്ച സീബാബു സാറിൻ്റെ ഒരു ലെറ്ററുമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്, എൻ്റെ ശിഷ്യനാണ്, മാധ്യമത്തിനോട് സിനിമയോടുള്ള തീഷ്ണയെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്നാണ് അന്ന് എഴുതിയത്. കാരണം എനിക്ക് ആ വാക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു. കാരണം എൻ്റെ ഗുരു എന്നെക്കുറിച്ച് എൻ്റെ തീഷ്ണയെക്കുറിച്ച് ഇത്രയും ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ജോർജ് സാറ് അത് അദ്ദേഹത്തിൻ്റെ നിസ്സഹായത പറയുകയായിട്ടുണ്ടായി. പക്ഷേ ഞാൻ സാറിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ആകാൻ വേണ്ടി പിന്നീട് സ്ഥിരമായി അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. ഒരു സിനിമയിൽ മനുവങ്കൾ എന്ന് പറഞ്ഞ ആ സിനിമ ആദ്യ ജോർജ് സാറാണ് ചെയ്യാനിരുന്നത്, പിന്നീട് ആണ് ഡെന്നിസ് ജോസഫ് ചെയ്യുന്നത്. അപ്പം അതിന് തലേന്ന് ചെന്ന് എപ്പോഴാണ് ആ സിനിമ ക്യാൻസലായത് അറിയുന്നത്. അപ്പം അങ്ങനെ പക്ഷേ എനിക്ക് ജോർജ് സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിലാണ് നിന്ന്. പിന്നെ ഇതൊരു പത്മനാഭൻ സാറിൻ്റെ ഓഫ് കോഴ്സ് നമ്മൾ ഒരിടത്തൊരു ഫയൽ ഫാനാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും ഫേവററ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പക്ഷേങ്കിൽ എനിക്കൊരു അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യാനുള്ള റൂട്ട് ഇല്ലാത്തത് കൊണ്ട് അന്ന് മൊബൈലും ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഷാജിയുടെ എൻ്റെ കോളേജ് മേറ്റും എൻ്റെ അടുത്ത ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു. അപ്പം ഷാജിയുടെ അച്ഛൻ ടെലിഫോണിലെ എൻജിനീയർ DET അങ്ങനെ എന്തോ വലിയ പൊസിഷനിലാണ്. അപ്പോൾ അവരുടെ വീട്ടിലെ STD കോള് വയ്ക്കാവുന്ന ഫോണുണ്ട്. അദ്ദേഹം 10 മണി വീടിനടുത്ത് തന്നെ താമസിക്കുന്ന ഓഫീസ്, പുള്ളി ഓഫീസിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ കയറും. ആ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ചെന്നൈക്കൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ കാത്ത് ബുക്ക് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഈ സിനിമയോടുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിച്ചാലൊന്നും സാധിക്കില്ല, ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പോലും സാധിക്കില്ല. അപ്പോൾ എനിക്കൊരു ഓർമ്മയുള്ളൂ, ഞാൻ പണ്ട് ലോഹിതദാസിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആലുവയിലെ വീട്ടിൽ വെച്ച് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് മാഗസിന് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ സാധാരണ ഇതിൽ ഇൻ്റർവ്യൂവിൽ ഞാനിങ്ങനെ പറഞ്ഞു പത്മരാജനൊക്കെ മരിച്ചു കഴിഞ്ഞുള്ള ശൂന്യത, മലയാള സിനിമ വലിയ ശൂന്യത അല്ലെന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അതിനല്ലേ നമുക്ക് ബ്ലെസ്സിയെ പോലുള്ളവർ ഉള്ളതെന്ന് പറഞ്ഞു. ഞാനത് മാഗസിൽ അന്ന് അത് അങ്ങനെ അടിച്ചു വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബ്ലെസ്സി എന്ന് പറഞ്ഞ സംവിധാനം മലയാള സിനിമയിലേക്ക് വന്നത്. കാഴ്ച എന്ന് പറഞ്ഞ് ഗംഭീരമായൊരു സിനിമ അത് സ്വയം എഴുതുകയും ചെയ്തു. അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടതെന്ന് വെച്ചാൽ എനിക്കൊരു നോട്ടീസ് എഴുതാൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് പറ്റില്ല, പക്ഷേ സിനിമ എഴുതാൻ പറ്റുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നോവലൊക്കെ എഴുതാൻ പറ്റില്ലേ ഈ ഇത്രയും മനോഹരമായ രീതിയിൽ സിനിമ എഴുതുന്ന ഒരാൾക്ക്? അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ. എനിക്ക് ഇപ്പോൾ എനിക്ക് അടുത്തൊരു സിനിമ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇപ്പം ബൈജി ചോദിച്ച എൻ്റെ ഒരു നോവൽ എഴുതിക്കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോവൽ എഴുതിയാലോ എന്നൊക്കെ ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ നമുക്ക് സാധിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മനസ്സിലൊരു പ്ലോട്ടുണ്ട്, പക്ഷേങ്കിൽ അത് ഒത്തിരി കാലഘട്ടങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. കാരണം ഒരു വലിയൊരു ഈ ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടവും ജർമ്മൻകാരുടെ അധിനിവേശവും ഇത്തരത്തിലുള്ള ഒരു സമയത്തിനെ കുറിച്ചുള്ള ഗുണ്ടട്ടിൻ്റെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു അതുണ്ടല്ലോ. അപ്പോൾ അത്ര ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം അതിനുള്ളൊരു സമയം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ ആ ഒരു പശ്ചാത്തലത്തിലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു അവരുടെ ഒരു കുടുംബവും അതിൻ്റെ ചരിത്രവും ഒക്കെ ചേർന്നുള്ള ഒരു ഫിക്ഷനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത്രത്തോളം എനിക്ക് പറ്റുമെന്ന്. കാരണം വളരെ കൃത്യമല്ലെന്നുണ്ടെങ്കിൽ ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കാലത്തേക്ക് വരികയാണെങ്കിൽ പുതിയ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ കുടുംബ ബന്ധങ്ങളും അതുപോലെ സ്നേഹത്തിൻ്റെ ഒരു അടിയൊഴുക്ക് കുടുംബങ്ങൾ അത്തരം കാര്യങ്ങൾക്കാണ് അധികം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇപ്പം വരുന്ന പുതിയ സിനിമകളിൽ കഥ പോലും ഇല്ല ശരിക്കും പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ഞാനെപ്പോഴും വിചാരിക്കുന്നുണ്ട് പ്രൊഡ്യൂസറിനെ എങ്ങനെയാണ് ഈ ഒരു സംവിധായകൻ കൺവിൻസ് ചെയ്യുന്നത്. കാരണം ഒരു ഒരു വരി പറയുന്ന കഥയിൽ അവസാനിക്കുന്നു, പിന്നെ ഒരു മേക്ക് ചെയ്തൊക്കെ ജനങ്ങളെ ആകർഷിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരം സിനിമകളെല്ലാം കാണാറുണ്ടോ ഇപ്പോഴത്തെ പുതിയ സിനിമകളൊക്കെ? ഇല്ല, അങ്ങനെ ഞാൻ അധികം സിനിമകൾ കാണാറില്ല. അപ്പം പുതിയ സിനിമകളിൽ പ്രത്യേക ഈ കാലഘട്ടത്തിൽ ഈ അടുത്ത സമയത്തൊക്കെയും ഈ ആടുജീവിതത്തിൻ്റെ തിരക്കുകളും മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം OTT പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്ന
സിനിമകൾ. ഇപ്പം മഞ്ഞുമേൽ ബോയ്സ് ഞാൻ കണ്ടു, തിയേറ്ററിൽ തന്നെ പോയി കണ്ടു. പ്രേമലു പക്ഷെ കണ്ടില്ല, കാണും. അപ്പോൾ അതെന്താണ് അതിനെ പറ്റിയൊക്കെ പറയാനുള്ളത്? പുതിയ സിനിമകളെ പറ്റിയും പുതിയ കുട്ടികളെ പറ്റിയും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് നല്ല പ്രതിഭകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് അവരുടെ പരിചയത്തിലുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് അവർ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പഴയ ആൾക്കാർക്ക് അതൊരു വേറെയാണെന്ന് തോന്നുന്നത്. കാരണം അച്ഛനും അമ്മയും കുടുംബവും മറ്റ് ബന്ധങ്ങളെക്കുറിച്ചും മാത്രം കഥയും നോവലും സാഹിത്യവും പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രവും മറ്റ് മീഡിയകളും ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവരുടെ സൗഹൃദങ്ങളിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി മാത്രമല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് അവരുടെ ജീവിത രീതികൾ മാറി. അവരുടെ എല്ലാ തരത്തിലും നമ്മൾ ഒരു ഇഞ്ചിക്കറി കൂട്ടുമ്പം ഞാൻ ഇഞ്ചിക്കറിയുടെ രുചി അറിയുമ്പോൾ അമ്മയെ ഓർക്കുമെന്ന് പറയുന്ന അനുഭവം അവർക്കില്ല ഈ ഫാസ്റ്റ് ഫുഡിന്. അപ്പം അവരനുഭവിച്ച തലങ്ങൾ ഒക്കെ മാറുന്നു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇതൊന്നും ഇല്ലാത്തവരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവരുടേതായ അനുഭവങ്ങൾ അവരുടേതായിട്ട് അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അത് നമുക്ക് യോജിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ തീർച്ചയായിട്ടും ആസ്വദിച്ച് തന്നെ കാണാറുണ്ട് അല്ലേ? ആ, അതിൻ്റെ അകത്തും ആ തരത്തിലുള്ള എലമെൻറ്റുകൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സത്യമായിട്ട്. പക്ഷേ ഈ കാലാതീതയായിട്ട് നമുക്ക് സിനിമയെ നിർത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ? ഒരു സിനിമ നമുക്ക് കുറച്ച് ആൾക്കാർ കുറച്ചധികം ആൾക്കാർ കണ്ടു, അത് ഹിറ്റായി എന്ന് പറയുന്നു. പക്ഷേങ്കിൽ രണ്ടാമതൊരു സിനിമ ഉണ്ടാവണം, അത് നന്നാവണം. ഇത് കുറച്ച് ഞാനിപ്പം 2013 ഞാൻ ലാസ്റ്റ് സിനിമ ചെയ്തത്. അപ്പം എന്നെ ഏറ്റവും അതിശയിപ്പിക്കുകയും എനിക്ക് വളരെ സന്തോഷവും തോന്നിയുള്ള കാര്യം എന്നെ ആൾക്കാർ മറന്നിട്ടില്ലല്ലോ എന്നാണ്. അതായത് കഴിഞ്ഞ എന്താ പറയുക 11 ഇപ്പോഴാണ് ആടുജീവിതം ബ്ലെസ്സി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വരുന്നത്. അപ്പം ഇപ്പോഴും ആൾക്കാർക്ക് എന്നെ ഓർക്കാൻ പറ്റുന്നു. ഞാൻ 2005 ചെയ്ത ഇൻ്റർവ്യൂസ് ഒക്കെ ഇപ്പം പുതുതായിട്ട് കാണുന്നു. പഴയ സിനിമകൾ പോലും വീണ്ടും എടുത്ത് ആൾക്കാർ കണ്ടുകൊണ്ടെങ്കിൽ കാണും. കാഴ്ചയും ഭ്രമരവും പോലുള്ള സിനിമകളൊക്കെ വീണ്ടും കണ്ടു കാണും. തീർച്ചയായിട്ടും ഈ പറഞ്ഞു ഇപ്പം അവിടുത്തെ ഒരു ഫയൽവാനെ പറ്റിയൊക്കെ നമ്മൾ ഇപ്പോഴും പറയുന്നത് അതുപോലെ നമ്മുടെ മനസ്സിലത് എന്താ പറയുക ഒരു സ്വാധീനം ചെലുത്തിയോണ്ടാണല്ലോ. അപ്പോൾ പുതിയ സിനിമകളുടെ കാര്യത്തിന് അതുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. കണ്ട് മറന്നു പോകുന്ന സിനിമകളാകും, പക്ഷെ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഈ പരമ്പരാഗതമായിട്ട് സിനിമ കണ്ടുവന്ന ആളുകൾ ഇനി ഒരു പുതിയ സിനിമ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു കാലത്തിനനുസരിച്ച് ഇത് എഴുതി ഉണ്ടാക്കി സംവിധാനം ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നൊരു ആശങ്ക തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇതിനകത്ത് ഇത് കൂടുതൽ ആശങ്കയെക്കാട്ടും കൂടുതൽ ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സിനിമയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാകണമെന്നില്ല, എൻ്റെ മാത്രം ഒബ്സർവേഷനാണ്. സിനിമ ഇപ്പോൾ രണ്ട് തരത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് സിനിമയുടെ ക്വാളിറ്റി വെച്ചിട്ടല്ല, തിയേറ്ററിൽ കാണുന്നൊരു സിനിമയും വീട്ടിലിരുന്ന് കാണുന്നൊരു സിനിമയും ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം എല്ലാ സിനിമയും തിയേറ്ററിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന സിനിമയ്ക്ക് വലിയ സാധ്യതയാണ്. കാരണം ഇപ്പോഴത്തെ തലമുറ പണ്ടത്തെ തലമുറയേക്കാൾ കൂടുതൽ തിയേറ്ററുകളിൽ സിനിമ കാണാനും അതൊരു 4K പ്രൊജക്ഷൻ അതല്ല അറ്റ്മോസ് എന്ന് പറഞ്ഞ എൻ്റെ തൊട്ട് ഇനിയും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കും അവർ. അപ്പം അതിൻ്റെ ഒരു അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അധികം താല്പര്യപ്പെടുകയും അതിനെക്കുറിച്ച് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം തിയേറ്ററുകളിൽ ഈ വലിയ കളക്ഷൻസും വലിയ തിരക്കും ഉണ്ടാകുന്നത്. കാരണം ഫാമിലിയൊക്കെ ഇപ്പോഴും വീട്ടിലിരിക്കുക OTT. അപ്പം എനിക്ക് പറയാനില്ല OTT നമ്മളിതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ല. തിയേറ്ററിൽ തന്നെ കാണണം, അല്ലെങ്കിൽ തന്നെ തിയേറ്ററിൽ കാണുക എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു വലിയ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ആട് ജീവിതത്തിന് ശേഷം ഇനിയിപ്പം പഴയ പോലെ തന്നെ സിനിമയിൽ നന്നായിട്ട് അങ്ങ് സജീവമാകാൻ പോവാണോ? ആഗ്രഹമുണ്ട്. പിന്നെ പൊതുവിലുള്ള മടിയുണ്ടല്ലോ. മടിയല്ല, ഒരു വിഷയത്തിലേക്ക് എന്നെ ആ വിഷയം എന്നെ ഭയങ്കരമായിട്ടും എനിക്ക് വർക്കാവണം, എന്നെ ഫോണ്ട് ചെയ്യണം, എന്നാലേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഒരു വലിയ ആവേശത്തിൽ ചാടിയിരുന്ന് എനിക്ക് നാളെ എഴുതിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. അതെന്നെ അസ്വസ്ഥനാക്കുമ്പോഴാണ് എനിക്ക് എഴുതാൻ പറ്റുക. അപ്പം എനിക്ക് തന്നെ എൻ്റെ സ്ക്രിപ്റ്റുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും മനസ്സിൽ എന്തോ വന്ന് വീണിട്ടുണ്ട്, അത് ഉറപ്പാണ് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർവ്യൂകളാണ് സ്ഥിരമായിട്ടും. എനിക്ക് തോന്നില്ല ഒന്ന് എന്താണ് ആഹാരം കഴിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ ആട് ജീവിതത്തിന് അത്ര ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനുപോലും സമയം കിട്ടാത്തൊരവസ്ഥയാണ്. ഈ എല്ലാവരും മനസ്സിൽ തോന്നുന്നൊരു ചോദ്യം ചോദിക്കട്ടെ, അത് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ. 11 ഒരു സിനിമയുടെ പിന്നാലെ നിൽക്കുമ്പോൾ 11 എങ്ങനെ ജീവിച്ചു
എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഇതൊരു സാമ്പത്തികം വേണമല്ലോ, എല്ലാ മാസവും തന്നെ എല്ലാ ദിവസവും തന്നെ നമുക്ക് ചിലവുകളുണ്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയധികം പൈസ ബ്ലെസ്സിക്ക് റെമ്യൂണറേഷൻ തന്നു, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പരിപാടി? ഇല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂടെ ഞാനോട് ചേർന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ശമ്പളം ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഏറ്റവും വലിയ ആശങ്കയാണ്, എനിക്ക് ശമ്പളം അങ്ങനെ എഴുതി എടുക്കാൻ പറ്റുന്നതല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 11 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നോക്കുമ്പോൾ ഓർമ്മയിൽ വളരെ ചെറിയ കാലഘട്ടമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് നമുക്ക് ഓരോ ദിവസം എല്ലാ ദിവസവും ഞാൻ ഒരു തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഒരു എറണാകുളത്തുള്ള ഓഫീസിലായിരിക്കും. ഈ വീക്കെൻഡാണ് നാട്ടിൽ പോവുക. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് ചിന്തിക്കാനും പറയാനും ഈ സിനിമയെക്കുറിച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ കാണും. കാരണം ഒത്തിരി കോംപ്ലിക്കേറ്റഡാണല്ലോ, എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ എഴുതി വെച്ച പോലല്ലോ, ഇപ്പം സാൻഡ് സ്റ്റോം എങ്ങനെ ചെയ്യും. ഇപ്പം നമ്മളിതിൻ്റെ അകത്ത് ഒരു വളരെ ചെറിയ പോർഷൻസാണ് നമ്മൾ VFX വരുന്നത്. അപ്പോൾ റിയലായിട്ട് നമുക്ക് അതിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, അപ്പോൾ എങ്ങനെ ക്യാമറ വർക്ക് ചെയ്യും, ഇങ്ങനെയുള്ള ഒരു ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ ഇനിയും കാണാത്ത ഡെസേർട്ടുകൾ എനിക്കൊന്നും അമേരിക്കൻ സൈഡിലൊക്കെ ഉള്ളൂ, അല്ലാതെ ആഫ്രിക്ക മുതൽ ഇങ്ങോട്ട് മൊറോക്ക മുതൽ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞു. മൊറോക്ക, ടുണീഷ്യ, അൾജീരിയ, ഈജിപ്റ്റ്, പിന്നെ ഗൾഫ് രാജ്യങ്ങളെല്ലാം. പൊതുവേ നമ്മളിപ്പം ഈ വളരെ എളുപ്പത്തിൽ മലയാളി ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഗൾഫിൽ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യാം, കാരണം മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കിട്ടും എന്നുള്ളൊരു ഒരു സാധ്യതയുണ്ടല്ലോ. എന്നിട്ട് പോലും ഗൾഫ് വേണ്ടെന്ന് വെച്ചല്ലേ? ഗൾഫിൽ ഒന്നും ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെ ഈ നോവലിനെക്കുറിച്ച്, ആടുജീവിതം എന്ന നോവലിനെക്കുറിച്ച് പൊതുവിൽ വലിയൊരു പ്രചരണം നടന്നിരുന്നു. ഇത് ഗൾഫ് നാടുകളിൽ ബാൻ ചെയ്തിരിക്കുന്നു. പക്ഷേ ആക്ച്വലി അത് അങ്ങനെ ഒരു ഔദ്യോഗികമായ യാതൊരു ബാനും ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു അറബിക് പതിപ്പ് അവിടെ നിർത്തലാക്കിയിരുന്നു എന്നുള്ളത് സത്യവുമാണ്. അല്ല, ഒരു ഒഫീഷ്യലി ഒരു ലെറ്ററും ഒരു ഒരു ഇതും ബെന്യാമിന് കിട്ടിയിട്ടില്ല. ബെന്യാമിന് അതിന് ശേഷം പല രാജ്യങ്ങളും സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പലയിടത്തും നമ്മൾ പെർമിഷനായിട്ട് കൊടുക്കുമ്പോൾ അവിടെയൊക്കെയും നമ്മുടെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇത് കുഴപ്പമാണ്, ഇത് സിനിമയായാൽ കുഴപ്പമാണ്, അതിപ്പോഴും പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഴപ്പമാണ്, ഇത് അറബ് ലോകത്തിന് ഭയങ്കര പ്രശ്നമാണ്. ഇത് അങ്ങനെ ഒരു പ്രശ്നമുള്ളതല്ല. അറബ് ലോകത്തിൻ്റെ ഒരു മോശമായ കാര്യം നമ്മൾ പറയുന്നേ ഇല്ല. ഒരു നേഷനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, മനുഷ്യരുടെ കാര്യങ്ങളാണ്. ഇതിനകത്ത് അറബികൾ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അതിനുവേണ്ടി മെനക്കെടുന്ന ആൾക്കാരുണ്ട്. ഈ സിനിമ കണ്ടുകളയല്ലേ, ഈ സിനിമ മലയാളികൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രശസ്തരാകും. അപ്പോൾ ഈ ആടുജീവിതം എന്ന് പറഞ്ഞ നോവൽ വായിച്ച ഉടൻ തന്നെ സ്ട്രൈക്ക് ചെയ്തോ? ഇത് ഇല്ല, വായിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് പറ്റിയ ഒരു നോവലെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു രവിവർമ്മ തമ്പുരാനും ഞാനും കൂടെ, ഞാൻ ബ്രഹ്മരത്തിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വേറെ ആവശ്യമായിട്ട് എന്നെ കാണാൻ മനോരമ തിരുവല്ല ഗസ്റ്റ് ഹൗസിൽ വരികയും. അപ്പം എന്തുകൊണ്ട് സിനിമ നോവൽസ് എന്ന സാഹിത്യം സിനിമയാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾ പൊതുവിൽ സംസാരിച്ചു. എന്നുവെച്ചാൽ പണ്ട് സേതുമാധവൻ സാറൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഈ പറഞ്ഞ നോവലുകളിൽ നിന്നാണല്ലോ. അപ്പം നമുക്ക് ആഴ്ചപ്പതിപ്പിലൊരു നോവൽ വന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് അനൗൺസ്മെൻറ്റാണ് സിനിമയായിട്ട്. അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദൃശ്യ സാധ്യതയാണ് ഇപ്പം ആൾക്കാർ കൂടുതൽ നോക്കുന്നത്, ഒരു കഥയുടെ ഒരു ഡ്രാമയെക്കാട്ടും കൂടുതൽ എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്, ഒരു നോവൽ വന്നിട്ടുണ്ട്, ആട് ചെയ്ത വായിച്ചോന്ന് ചോദിച്ചു. ഞാൻ വായിച്ചില്ല, അപ്പോൾ ഞാൻ അയച്ചു തരാം നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് അയച്ചു തന്ന പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദൃശ്യ സാധ്യത കണ്ടുകൊണ്ട് തന്നെ ആദ്യ വായന തന്നെ, പിന്നീടാണ് മറ്റ്. അപ്പോൾ അത് ആദ്യ വായനയിൽ തന്നെ എനിക്ക് അതിൻ്റെ ഒരു എന്നെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ രണ്ട് കാര്യങ്ങളെനിക്ക് ചോദിക്കാനുള്ള, ഒന്ന്, നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞൊരു ഷൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ലബ്ധപ്രതിഷ്ഠരായ സിനിമോട്ടോഗ്രാഫറിനെ ആയിരിക്കും നമ്മൾ മനസ്സിൽ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാക്കുന്ന ഒരു ഒരു സംശയങ്ങളില്ലാത്ത രീതി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സുനിലെന്ന് പറഞ്ഞാൽ അത്രയൊന്നും സിനിമകൾ ചെയ്തിട്ടില്ലാത്ത, അല്ല ഇത്രയും വെല്ലുവിളിയുള്ള സിനിമയൊന്നും ചെയ്യാത്ത ഒരാളെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? ഇതിൻ്റെ ആദ്യത്തെ നാട്ടിലെ ഷെഡ്യൂളും പിന്നെ ഒരു ഷെഡ്യൂളും ചെയ്ത് KU മോഹനായിരുന്നു. അദ്ദേഹം വളരെ തിരക്കുള്ളൊരു ക്യാമറമാനാണ്. പക്ഷെങ്കിൽ നമ്മുടെ ഈ ഷെഡ്യൂളുകൾ മുടങ്ങിപ്പോകുന്നു, നമുക്ക് ഈ പ്രതിസന്ധികൾ കടന്നു വരുന്നു. അപ്പോൾ അത്തരമൊരു ഇതിനോടൊപ്പം നിന്ന് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഡേറ്റ് തരാനും, അല്ലെങ്കിൽ തന്ന ഡേറ്റ് ക്യാൻസലാവുക, വീണ്ടും ഡേറ്റ് പോയി, ഇങ്ങനെയൊന്നും നമുക്കൊരു ആർട്ടിസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ അദ്ദേഹത്തിന് അനുവദിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അത് ഈ സിനിമയിൽ നിന്ന് ഒഴിവാകുന്നത്. പിന്നീട് ഒരുപാട് ക്യാമറാമാരായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വന്നെങ്കിൽ പോലും രതീഷ് അമ്പാടാണ് എനിക്ക് സുനിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കമാര സംഭവത്തിൽ സുനിലായിരുന്നല്ലോ. ഓ ശരി. അപ്പം സുനിലുമായിട്ടുള്ള ആദ്യ സംസാരത്തിൽ തന്നെ സുനിലിനെ ഒരുപാട് ഓഫറ് കമാരസംഭവത്തിന് ശേഷം വന്നിട്ടും സുനിൽ അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയായിരുന്നു. അത് ആഡ് ഫിലിം മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ആദ്യ സമയത്തൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ്സുകളൊക്കെ ഇവർക്ക് എങ്ങനെ അത്രയധികം പ്രാക്ടീസ് ഉണ്ടോ. പക്ഷേ അത് വളരെ ഗംഭീരമായി എന്നുള്ളത് പറയുന്ന കാര്യമില്ല സിനിമ. പിന്നെ പ്രത്യേകിച്ച് സുനിലിനെ സംബന്ധിച്ചിടത്തോളം സുനിലിന് ഈ ഒരു കളറിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് നേരത്തെയും പ്രശസ്തനായതുകൊണ്ട് ഒരു ടോൺ എങ്ങനെയായിരിക്കണം, ഏത് ലൈറ്റിൽ ഏത് ടെമ്പറേച്ചർ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നല്ല വ്യക്തത ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെ നമ്മൾ ആണ് സീനുകൾ പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇത്രയധികം ആ രീതിയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്ലാനിങ് ഉണ്ടായത് മലയാള സിനിമയുടെ ആദ്യമായിരിക്കും. അതുപോലെ തന്നെയാണ് പൃഥ്വിരാജിൻ്റെ കാര്യം, അത് ഞാൻ ചോദിക്കാൻ വന്ന മറ്റേ പൃഥ്വിരാജ് ഒരു ഇമേജ് ഉണ്ട് ഓൾറെഡി. അങ്ങനെയുള്ള പൃഥ്വിരാജ് ഇത്രയധികം ശരീരഭാരമൊക്കെ കുറച്ച് ഇതിനു വേണ്ടി ഇത്രയും കാലം നിൽക്കുമെന്നും അതുപോലെ വെല്ലുവിളി നിറഞ്ഞ ഇത്തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ചെയ്തോളുമെന്നൊക്കെ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു വിളിച്ചേക്ക്. അല്ല, ഞാൻ രാജുവിനെ കാണുന്ന സമയത്ത് രാജു ഈ പറഞ്ഞ ഇത്രയും തിരക്കുള്ള നടനും സംവിധായകനും നിർമ്മാതാവൊന്നും ആയിട്ടില്ല. എന്നാൽ പോലും വളരെ മലയാളത്തിലെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു, വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ നജീബിന് ഇത്രയൊക്കെ ഒരു സ്മാർട്ടായിട്ടുള്ളൊരു കക്ഷിയെ വേണോ, അല്ലെങ്കിൽ പൃഥ്വിരാജ് അത് ചെയ്താൽ ശരിയാകുമെന്നുള്ള സാധാരണക്കാരൻ്റെ മുഖം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പം എനിക്ക് രാജുവിൽ കണ്ട ഏറ്റവും വലിയ ഡെഡിക്കേഷനാണ് രാജുവിൻ്റെ ഒരു ഒരു കാര്യത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം. തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മളൊരു രണ്ട് മൂന്ന് ഷെഡ്യൂൾ നാല് ഷെഡ്യൂൾ എന്താണേലാകും, ഒരു രണ്ട് വർഷം മിനിമം എടുക്കും, രണ്ടല്ലേ മൂന്ന് വർഷം പറഞ്ഞാൽ മൂന്ന് വർഷമെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ച് തന്നെ നമ്മളത് തുടങ്ങുന്നത്. പക്ഷെങ്കിൽ മറ്റു സാഹചര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കാണ് ഇത്രയധികം നീണ്ടുപോയത്. അപ്പോൾ ഈ 11 വർഷം അല്ല 16 വർഷം ഇതിനു വേണ്ടി ചെലവഴിച്ച സമയത്ത് എപ്പോഴെങ്കിലും മനസ്സുമെടുത്തിരുന്നോ? ഇല്ല, എപ്പോഴും എക്സൈറ്റിംഗ് തന്നെയായിരുന്നു ഓരോ ദിവസവും. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നിരാശയുടെ കാലങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പം ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ഇതിന് ഞാൻ ആദ്യം നിശ്ചയിച്ചിരുന്ന നിർമ്മാതാവ് ഞാൻ ബോംബെയിൽ സുനിലും കെ മോഹനും ഒക്കെ ആയിട്ട് ആർട്ട് ഡയറക്ടർ മരിച്ചുപോയ സുനിലും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഘട്ടം വരെ എത്തി? തുടക്കം തുടങ്ങി. ഞാൻ കുറച്ച് ആൾക്കാർക്ക് അഡ്വാൻസ് കൊടുത്തു, സ്ക്രിപ്റ്റ് കഴിഞ്ഞു, സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക ക്യാമറ കണ്ടു. അപ്പം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ശബ്ദമില്ല. ഏതാണ്ട് ഒരു 10 ദിവസത്തോളം എനിക്ക് എൻ്റെ റിയാക്ഷൻ അങ്ങനെ. അപ്പം എൻ്റെ അന്ന് എൻ്റെ അടുത്ത് മോഹൻ ചോദിച്ചു ബ്ലസ്സിക്ക് പെട്ടെന്നൊന്നും കണ്ടിട്ട് ഇങ്ങനൊരു ഇത് ഒരു പെട്ടെന്നൊരാൾ വിളിച്ച് പിന്മാറി എന്ന് പറയുമ്പം എന്താണ് പെട്ടെന്ന് റിയാക്ഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞ് ഈ ആൾക്കാർ കളിയാക്കി പറയും ഈ ക്രിസ്തുദേവൻ്റെ കൂട്ട ആണിയടിച്ചാലും യാതൊരു എക്സ്പ്രഷനില്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അപ്പം കാരണം നമ്മൾ വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രതിസന്ധി തന്നെയാണ് ലൈഫിലുണ്ടായിട്ടുള്ളത്. അല്ല വലിയതൊരു പ്രത്യേകിച്ചൊരു ഗോൾഡൻ സ്പൂണൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതൊരു വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് ശബ്ദമില്ലെന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി ആദ്യം ഫേസ് ചെയ്യുന്നത് ഞാൻ. അപ്പം പിന്നെ അന്നേരം ഓരോ ഘട്ടത്തിലും അങ്ങനെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എപ്പോഴങ്ങനല്ല, നമുക്ക് ലഭിക്കാത്തപ്പോൾ അതിനെ കൊണ്ട് പോയേ അടങ്ങൂ എന്ന് പറയുന്നത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഭാഷകളൊക്കെ ആണല്ലോ അല്ലേ. പിന്നെ ഒരുപാട് സിനിമ ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കുറച്ച് സിനിമകൾ കാലങ്ങൾക്ക് ശേഷവും ആ സിനിമ സംസാരിക്കണം എന്ന് പറയാം. അപ്പോൾ എന്തായാലും ആടുജീവിതത്തിൽ എത്തി നിൽക്കുകയാണ്. ആടുജീവിതത്തിന് ശേഷം തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുന്നത് ആടുജീവിതത്തെക്കാളും മികച്ച സിനിമകളാണ് ബ്ലസ്സിയുടെ ഭാഗത്തുനിന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത് അവിടെ കോവിഡ് കാലത്ത് കുടുങ്ങിപ്പോയതാണ്. നിങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുമ്പോൾ ഞാൻ മൊറോക്കോയിൽ 3 മാസം കുടുങ്ങിക്കിടക്കുമായിരുന്നു.
മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്ത് ദിലീഷ് പോത്തിനും സംഘവും കൂടിയും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എനിക്കൊക്കെ അന്നൊക്കെ തോന്നിയ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ഞാൻ അല്ലെങ്കിൽ തന്നെ കുറച്ച് ക്ലസ്ട്രോഫോബിക്കാണ്, പക്ഷേ ഒരു രാജ്യത്ത് കുടുങ്ങിപ്പോയ ഒരു ക്ലസ്ട്രോഫോബി ഞാൻ അനുഭവിച്ചു. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ അതിനെ പോലും പോസിറ്റീവായിട്ട് കണ്ടവരുണ്ടാവും? അങ്ങനെ അല്ലാത്തവരില്ലായിരുന്നു? എന്നെപ്പോലെ പ്രാന്ത് പിടിച്ച് പോയവരുണ്ടായിരുന്നു? ഉണ്ടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ പേര് പറയാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ അവരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ഞാൻ, അപ്പം ചില സമയത്ത് നമ്മൾ വലിയ വലിയ ഡെസേർട്ട് ഡ്രൈവൊക്കെ നടത്തുമ്പോൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഡെസേർട്ട് ഡ്രൈവൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പം നമ്മൾ അലറിയൊക്കെ വിളിച്ചു പോകും. നിങ്ങൾ ഈ ക്യാമറയിൽ കൂടെ ഇതുപോലെ ക്യാമറയിൽ കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല, കാരണം നിങ്ങൾ ത്രൂ ഒരു മീഡിയയിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വിട്ട്. ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ സുരേഷ് പറയുകയാണ്, സാർ എനിക്ക് ഒരു ടിക്കറ്റ് നിങ്ങൾ സംഘടിപ്പിച്ച് തന്നാൽ മതി, ഞാൻ പൊക്കോളാം. അപ്പം നീ എനിക്ക് എടാ റോഡിൽ കൂടെ വണ്ടി മൂന്നാല് കിലോ മണിക്കൂറുകൾ യാത്ര ചെയ്യണം എയർപോർട്ടിൽ ചെല്ലണമെങ്കിൽ, ഇല്ല ഞാൻ നടന്നു പൊക്കോളാം. എങ്ങനെ ഇത് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന, അയക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ കാണണം, അങ്ങനെ കുഞ്ഞിന് അസുഖം, പല പല പ്രശ്നങ്ങൾ. അപ്പം ഫാമിലി തനിച്ചാണ് നാട്ടിൽ, നാട്ടിൽ ഇതിലും വലിയ രൂക്ഷമാണല്ലോ. പിന്നെ നമ്മൾ അവരെ നാട്ടിൽ വിളിക്കുക, സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അത് ഒരുപാട് ആൾക്കാർ, ഒരാളല്ല. അപ്പോൾ ഒരാൾ പറയുന്നു, ഒരാളുടെ ജ്യേഷ്ഠൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാകുന്നു, അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ. വേറൊരാൾ പറയുന്നു, ഞാൻ മരിച്ചാൽ ഇവിടെ തന്നെ എന്നെ കുഴിച്ചിടണം, നാട്ടിൽ കൊണ്ടുപോയിട്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിൽ. അവിടുന്ന് അക്കാബായി നിന്ന് ഒരു കപ്പൽ പോകുന്നുണ്ട് കൽക്കരിയുമായിട്ട്, അതിൽ കയറി പോയാൽ നമുക്ക് ഗുജറാത്തിൽ ചെന്നിറങ്ങാം, ഇങ്ങനെയുള്ള പ്ലാനിങ്. അതൊക്കെ വലിയ വലിയ ആൾക്കാരാണ് പറയുന്നതെന്നോട് ഓർക്കുക. അപ്പം ഇതിനെയൊക്കെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ആൾക്കാരൊരു ഭയത്തിലായിരുന്നു. അത് പിന്നീട് അങ്ങനെയാണ് ഞാനും രാജു ഒക്കെ കൂടെ തീരുമാനിക്കുന്ന, വൈകുന്നേരങ്ങൾ ഒത്തുകൂടുകയും സംസാരിക്കുകയും പാട്ട് പാടുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നു. എത്ര ദിവസം ഷൂട്ട് ഇല്ലാതിരുന്നു അവിടെ? ഒരുപാട് നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു 10-20 ദിവസമാണ് ഷൂട്ട് ചെയ്തോളൂ, മൊത്തത്തിൽ 2-3 മാസത്തിന്. അത് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യും. അത് പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രയാസം രാജു ആ സമയത്ത് ഒരു 30 കിലോയോളം ഭാരം കുറഞ്ഞിരിക്കുന്ന സമയം ആണ്. അപ്പോൾ ഇത് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അയക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തീരുമാനം അറിയും വേണം. അതൊക്കെ ഒരു വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. ഇനി ഒരു മോശം, വളരെ മോശം ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും വർഷം മെനക്കെട്ട ശേഷം ആടുജീവിതം സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ബ്ലെസ്സിയുടെ മാനസികാവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ മോശം ദോഷം ഇതൊന്നുമല്ല. ഞാൻ ഇന്നലെ പോലും ഒരു എന്നെ ഒരു ചാനലിൽ പറഞ്ഞു, ഞാനിപ്പം എല്ലാവരും സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ എന്നോട് തന്നെ ചോദിക്കാറുള്ളൂ, ദൈവമേ ഇതൊരു മോശം അഭിപ്രായവും മോശമായി ആൾക്കാരെ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഇതെങ്ങനെ ഫേസ് ചെയ്തേനെ എന്നുള്ളത് അതാണ് ഞാൻ. അപ്പം ചിലപ്പം ഞാൻ ഈ നാട്ടിൽ തന്നെ കാണുമെന്നൊക്കെ പോലും എനിക്കറിയത്തില്ല, എനിക്കതിനെ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് നമുക്ക് അറിയത്തില്ല, അറിയാത്ത കാര്യമാണല്ലോ ഇത്. ഞാനിപ്പോഴും അതിനാണ് ഞാൻ നന്ദി പറയുന്നത് ദൈവത്തിനോട്. എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇത്രയും പരീക്ഷണങ്ങളിൽ കൂടെ എന്നെ കടത്തി വിട്ടപ്പോഴും ഈ അവസാനത്ത് ഈ ഒരു വലിയ പരീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനെ മോശമായ ഒരവസ്ഥയെ കാണാൻ എനിക്ക് കഴിയാൻ പറ്റാത്തൊരവസ്ഥ, ആ അവസ്ഥയിലൂടെ എന്നെ കടത്തി വിട്ടില്ലല്ലോ എന്ന് പറയുന്നതാണ് തമ്പുരാനോടുള്ള ഏറ്റവും വലിയ. ഈ ടെൻഷൻ വീട്ടിലൊക്കെ ഇല്ലായിരുന്നു? വീട്ടുകാർക്കൊക്കെ അല്ലേ ഇത്രയും ടെൻഷൻ കണ്ടവർ അവരാണല്ലോ മെയിനായിട്ടും അല്ലേ? വീട്ടിലെ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, എൻ്റെ അസിസ്റ്റൻസ്, സുഹൃത്തുക്കൾ, അപ്പം അതൊക്കെ അതിപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ മലയാള സിനിമയിലെ റെക്കോർഡെല്ലാം പ്രതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്, ഓരോ അവാർഡും തലയിലടിക്കുന്ന ഓരോ മുള്ളാണിയാണ്. പക്ഷേ അല്പം ക്രൂരമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓസ്കർ അവാർഡ് എന്ന് പറയുന്നൊരു ഒരു മുള്ളാണി കൂടി അടിക്കപ്പെടട്ടെ എന്നാണ് എന്നെ പോലുള്ള എല്ലാവരുടെ ആശംസ. പക്ഷേ എളുപ്പമുള്ള കാര്യമല്ല, ഓസ്കർ അവാർഡ് വെറുതെ നമ്മൾ ഇവിടുത്തെ അവാർഡിന് അയക്കുന്ന പോലെ വെറുതെ ഒരു ഫിലിം പെട്ടി അയച്ചു കൊടുത്താൽ പോരാ, അതിന് വലിയ വലിയൊരു എന്താ പറയുക ഒരു എഫേർട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ അങ്ങനെ ആ രീതിയിൽ കൂടി ലോകം മുഴുവൻ അറിയപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നത്. ആടുജീവിതത്തെ പറ്റി അല്ല കേട്ടോ നമ്മൾ അധികം സംസാരിച്ചത്, നമ്മൾ ബ്ലെസ്സിയുടെ വന്ന വഴികളെ പറ്റിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നന്ദി പറയണം. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഈ ഇത്രയും ഇമോഷണലി സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, സാധാരണ ഇതിൽ ഇപ്പോഴത്തെ എല്ലാ ഇൻ്റർവ്യൂകളും സിനിമ വന്നു കഴിഞ്ഞ സിനിമയെ പറ്റിയാണല്ലോ, പക്ഷേ
ഞാനതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് കൂടുതൽ ബ്ലസ് ചെയ്യുന്ന അടുത്തറിയാമെന്നുള്ള ഒരു എഴുത്തുകാരനായിട്ടും ഒരു എന്താ സിനിമയിലേക്ക് വന്ന വഴികൾ അതെല്ലാം അറിയാനായിരുന്നു സന്തോഷം. അതാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ സന്തോഷമായി കാണുന്നു കരുതുന്നു. ഇനിയിപ്പോൾ നന്ദി പറയേണ്ട ലയ മെറിഡിയനാണ്. അത് നമ്മൾ നടന്നുകൊണ്ട് സംസാരിച്ചെല്ലാം ലയ മെറിഡിയനാണ്. അപ്പോൾ ലയ മെറിഡിയനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ രണ്ടുപേരെ നമുക്കൊരു ബൈ ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണത്. അതായത് നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ 2000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ് നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു സമ്മാനം നൽകുന്നത്. റോഷോയെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. റോഷോ എറണാകുളത്തെ വളരെ പ്രശസ്തമായ ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. റോഷോയിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ റാപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ PPF ഉണ്ട്, പിന്നെ നാനോ ഡയമണ്ട് കോട്ടിംഗ് ഉണ്ട്, ഗ്രഫീൻ കോട്ടിംഗ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എൻ്റെ BMW അവിടെയാണ് റാപ്പ് ചെയ്തത്. അന്ന് തൊട്ട് എനിക്ക് ആ ഒരു സ്ഥാപനമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ഡീറ്റെയിലിംഗ് സർവീസുകൾ ചെയ്യുന്ന റോഷോയാണ് നമ്മോടൊപ്പം ചേർന്ന് 2000 രൂപയുടെ ഈ ഒരു ഗിഫ്റ്റ് വോച്ച് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. എല്ലാ വീഡിയോകളും കാണുക, കമൻറ്റുകൾ ചെയ്യുക. കമൻറ്റുകൾ രസകരമാകാം, വിമർശനാത്മകമാകാം, ഏത് തരത്തിലുള്ള കമൻ്റ് ആകാം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കമൻറ്റിന് 2000 രൂപയുടെ ഈ ഒരു ഗിഫ്റ്റ് വോച്ച് നൽകുന്നതാണ്.